السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين. اللهم اغفر لنا ولهم، اللهم انفعنا بعلومهم وأسرارهم في الدارين. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഖുലാസ ക്ലാസ് 5 മിനിറ്റ് താമസിച്ചു, എന്നാലും അങ്ങനെയാണ്. ഇപ്പം ദുഹുർ വളരെ ബേക്കിലായതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്ക് സമയം കുറച്ച് താമസിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഇൽമു പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമാകുന്ന നിലക്കുള്ള നാഫിയ ഇൽമു കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നാം 28-ാമത്തെ പേജാണ് ഇന്നലെ ഓതിയത്. ഇന്ന് പേജ് നമ്പർ 29 ഓതാനുള്ളത്. ഖുലാസ 1-ാം ഭാഗം 29-ാമത്തെ പേജ്. കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ. ഒന്ന് നാം പറഞ്ഞു, മനിയ് പുറപ്പെടുക അഥവാ ശുക്ലം സ്കരിക്കുക. ഇനി ബാക്കി 5 കാര്യങ്ങൾ കൂടി, 6 കാര്യങ്ങളാണ് മൊത്തം കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ. 2, ദുഹൂലു ഹഷ്ഫത്തിൻ ഫർജൻ. കീശീരിൻ്റെ അടുത്ത് പബ്ലിക് അടിച്ചാലും മതി, ഇനി കീശീരിൻ്റെ അടുത്ത് ഉണ്ടാവും ചിലപ്പം, അത് കാണിച്ചാലും മതി. ഏതായാലും നോക്കുന്നവർക്ക്, കിതാബുള്ളവർക്ക് കിതാബ് തന്നെ നോക്കലാണ് കൂടുതൽ സൗകര്യപ്രദം. ഇല്ലാത്തവർക്ക് ഇവിടെ പബ്ലിക്കിൽ അടിച്ചത് നോക്കിയാലും മതി. 2-ാമത്തേത് ദുഹൂലു ഹഷ്ഫത്തിൻ, സംയോഗം എന്നാണ് ചുരുക്കി പറയാം. അതിൽ സാങ്കേതികമായി ഇസ്ലാമിക നിയമപ്രകാരം സംയോഗം ചെയ്ത് പൂർണ്ണമായി സംയോഗം നിർവഹിച്ചു കൊള്ളണം എന്നില്ല കുളി നിർബന്ധമാകാൻ. അതുകൊണ്ടാണ് 2-ാമത്തെ കാര്യം ദുഹൂലു ഹഷ്ഫത്തിൻ ഫർജൻ എന്ന് പറയാൻ കാരണം. കുളി നിർബന്ധമാവുക, കുളി നിർബന്ധമാവുക കീശിരി അതക്കരി അവക്ക് വാടെ കഴിച്ചു വിട്ടിക്കാന്നാ തോന്നുന്നത്. ആ ജിന്നും ശിത്തോനാകെ അതിങ്ങോട്ട് ഇടക്ക് ഇറങ്ങി കയറി വരിക. അപ്പോ 2-ാമത്തെ കാര്യം സംയോഗം എന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ പക്ഷേ സാധാരണ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. സാധാരണഗതിയിൽ സംയോഗം എന്ന് പറഞ്ഞാൽ സംയോഗം തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെ ആവുമ്പോഴാണല്ലോ, സാധാരണഗതിയിൽ സ്കലനം സംഭവിക്കുമ്പോഴാണ് സംയോഗം അവസാനിപ്പിക്കുക. അപ്പൊ അങ്ങനെ വന്നെങ്കിലേ കുളി നിർബന്ധമാകൂ എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കുളി നിർബന്ധമാകാൻ അത്രക്കൊന്നും വേണ്ട, മറിച്ച് ദുഹൂലു ഹഷ്ഫത്തിൻ ലിംഗാഗ്രം പ്രവേശിക്കലാണ് ഫർജൻ ഗൃഹസ്ഥാനത്തിൽ എന്ന് പറയാൻ കാരണം. അഥവാ പുരുഷ ലൈംഗികാവയവത്തിൽ സുന്നത്ത് കഴിക്കപ്പെടുന്ന, ചേലാകർമ്മം നിർവഹിക്കപ്പെടുന്ന ആ ഭാഗം, അത് ഗൃഹസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമായി. ലിംഗം പൂർണ്ണമായി പ്രവേശിച്ചു കൊള്ളണം എന്നോ സ്കലനം സംഭവിച്ചു കൊള്ളണം എന്നോ ഇല്ല കുളി നിർബന്ധമാവുന്നതിന് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാവുമെങ്കിലും ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തില് നിയമം അല്പ വ്യത്യാസമായിരുന്നു. ഇത് ഇസ്ലാമിക നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയതാണ്. ആദ്യഘട്ടത്തിൽ
ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ലൈംഗിക പ്രവർത്തനത്തിൽ സ്ഖലനം സംഭവിച്ചെങ്കിലേ കുളി നിർബന്ധമാവൂ എന്നായിരുന്നു ഇസ്ലാമിലെ ആദ്യകാല നിയമം. അങ്ങനെ ഹദീസിൽ ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, കാനഫി അവലി ഇസ്ലാമി ഇന്നമൽ മാഉ ബിൽമാ, സ്ഖലനം സംഭവിച്ചെങ്കിലേ കുളിച്ചു ശുദ്ധിയാവൽ നിർബന്ധമുള്ളൂ എന്ന ഒരു നിയമമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വിധി ദുർബലമാക്കപ്പെടുകയും ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗം ആ മാർക്കം ചെയ്യപ്പെടുന്ന ആ അതിർത്തി വരെ പ്രവേശിച്ചാൽ തന്നെ സ്ഖലനം സംഭവിച്ചെങ്കിലും ഇല്ലെങ്കിലും, അതുപോലെ തന്നെ പുരുഷ ലൈംഗിക അവയവത്തിന്റെ ബാക്കി ഭാഗം പ്രവേശിച്ചാലും ഇല്ലെങ്കിലും കുളി നിർബന്ധമാകും എന്ന നിയമം പിന്നീട് വന്നതാണ്. അപ്പോ ഗുഹ്യസ്ഥാനത്ത് ലിംഗാഗ്രം പ്രവേശിക്കുക എന്ന് പറയുന്നിടത്ത് വലവു കാന അഹദുഹുമാ, ഈ പ്രവേശിക്കുന്ന പുരുഷലിംഗം അതല്ലെങ്കിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ലൈംഗികാവയവം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആയിരുന്നാലും മുംഫസിലൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടുകഴിഞ്ഞതാണെങ്കിലും, ഉദാഹരണം ഒരു പുരുഷന്റെ ലൈംഗികാവയവം ഛേദിക്കപ്പെട്ടു, ഈ ഛേദിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട പുരുഷന്റെ ലൈംഗിക അവയവമാണ് ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിക്കുന്നത് എന്നിരിക്കട്ടെ, എന്നാലും ഈ സ്ത്രീക്ക് കുളി നിർബന്ധമാവും. ഇനി നേരെ മറിച്ചു ആവാം, ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ പുരുഷന്റെ തന്നെ ആവട്ടെ, പിന്തുവാരും ഇതേ നിയമമാണെന്ന് പറയും, അതിലാണ് ഈ ലൈംഗിക പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചത് എന്നാലും കുളി നിർബന്ധമാകും. അതല്ലെങ്കിൽ ഔലി ബഹീമത്തിൻ, ഈ പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചത് ഒരു മൃഗത്തിന്റെ ലൈംഗിക അവയവത്തിലാവട്ടെ, തിരിച്ചും ഒരു മൃഗത്തിന്റെ ലൈംഗിക അവയവം ഒരു മനുഷ്യന്റെ ലൈംഗിക അവയവത്തിൽ പ്രവേശിക്കട്ടെ, രണ്ടായാലും. മുമ്പൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണതൊക്കെ? ഇതൊക്കെ ഈ മനുഷ്യന്റെ ഇടയിൽ പറയാൻ പറ്റാത്ത നാണം കെട്ട കാര്യങ്ങളാണ് ഫിഖ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ലോകം തിരിയാത്ത ഉൽപ്പതിഷ്ണുക്കൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ചില സാധുക്കൾ പറഞ്ഞിരുന്നു. ഇന്നതൊക്കെ പകൽ വെളിച്ചം പോലെ അത്യാവശ്യമായും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലായല്ലോ. പട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ദാഹം തീർക്കുന്ന ധാരാളം സ്ത്രീകൾ പടിഞ്ഞാറ് രാജ്യങ്ങളിലുണ്ട് എന്ന് ഇന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മൃഗത്തിന്റെ ലൈംഗിക അവയവമാണ് ഈ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിക്കുന്നത്, എങ്കിലും കുളി നിർബന്ധമാണ്. ഇനി നമ്മുടെ നാട്ടിൽ കെട്ടിയിട്ട പശുവിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതായി കേസ് കിടക്കുന്നിപ്പോ, അങ്ങനെ വരുമ്പം പുരുഷനാണ് എന്റെ ലൈംഗിക അവയവം ഒരു മൃഗത്തിന്റെ ലൈംഗിക അവയവത്തിലാണ് പ്രവേശിച്ചത്, ഇവിടെ ഈ പുരുഷൻ കുളിക്കണം. ഇവിടെ രണ്ട് സ്ഥലത്തും ഔ മയ്യത്തിൻ, അതല്ലെങ്കിൽ ഒരു മൃതശരീരത്തിലാണ് ഒരു പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചത് എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ ഒരു മൃതശരീരം പുരുഷന്റെ മൃതശരീരത്തിലുള്ള പുരുഷ ലൈംഗിക അവയവം ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിച്ചെന്നിരിക്കട്ടെ, ഇവിടെയൊക്കെ കുളി നിർബന്ധമാകും. സ്ഖലനം സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ, ലാക്കിൻ പക്ഷേ എന്ന് പറയുമ്പോ ദേഹത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതോ മൃഗമോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെതോ ഒക്കെ ആയ ലൈംഗിക അവയവത്തിൽ ലൈംഗിക അവയവം പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവിടെ നിന്ന് ചെറിയ ഒരു വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത് ലാക്കിൻ പക്ഷേ. ഇതൊക്കെ കുളി നിർബന്ധമാവുമെങ്കിലും ലാ ഓസില, കുളി നിർബന്ധമാവുകയില്ല,
അലാ സ്വാഹിബിൽ മുൻഫസിലി, ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ട അവയവം ആ അവയവത്തിന്റെ ഉടമയായ വ്യക്തിയുടെ മേൽ കുളി നിർബന്ധമില്ല. ഉദാഹരണം, ഒരു ജീവനുള്ള പുരുഷന്റെ ലൈംഗിക അവയവം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു. ഈ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ലൈംഗികാവയവം ഒരു സ്ത്രീ അവളുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ സ്ത്രീക്ക് കുളി നിർബന്ധമാകും. പക്ഷേ നേരത്തെ ലൈംഗികാവയവം മുറിച്ചു മാറ്റപ്പെട്ട് ആ വ്യക്തിയുടെ മേൽ നിർബന്ധമില്ല, കാരണം അവന്റെ ശരീരമായിട്ട് ഇതിന് ബന്ധമില്ലല്ലോ, ശരീരത്തിൽ മുറിച്ചു മാറ്റപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ വലാനൽ മയ്യിത്തി, ഒരു മരിച്ച മൃതശരീരത്തിൽ ഒരു പുരുഷൻ തന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചാൽ അവിടെ ആ മയ്യത്തിന് അതിന്റെ പേരിൽ ഇനി പ്രത്യേകം കുളിപ്പിക്കേണ്ടതില്ല. നേരത്തെ കുളിപ്പിച്ച മയ്യത്താണെങ്കിൽ ഇനി ഒരു പുരുഷൻ ആ മയ്യത്തിന്റെ ലൈംഗിക അവയവത്തിൽ തന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചു എന്നതുകൊണ്ട് ഇനി മയ്യത്ത് വീണ്ടും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവട്ടെ, അപ്പോ മുറിച്ചു മാറ്റപ്പെട്ട അവയവം പ്രവേശിച്ചാലും പ്രവേശിച്ച വ്യക്തി കുളിക്കണമെങ്കിലും ഈ മുറിച്ചു മാറ്റപ്പെട്ട വ്യക്തി അവൻ കുളിക്കേണ്ടതില്ല. എന്നതുപോലെ ഒരു മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്താണ് തന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചതെങ്കിൽ താൻ കുളിക്കണം എന്നല്ലാതെ ഈ മയ്യത്തിനെ വീണ്ടും കുളിപ്പിക്കേണ്ടതില്ല. എന്നതുപോലെ തന്നെ മൃഗം, അത് പിന്നെ അവിടെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം, മൃഗത്തിന്റെ ലൈംഗിക അവയവമാണ് പ്രവേശിച്ചത്, അല്ലെങ്കിൽ മൃഗത്തിന്റെ ലൈംഗിക അവയവത്തിലാണ് ഒരു പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചത്. എന്നാൽ അവിടെ ഈ മനുഷ്യൻ കുളിക്കണം എന്നല്ലാതെ ഈ മൃഗത്തിന്റെ മേൽ കുളിയുടെ നിയമം ബാധകമല്ല, കാരണം മുഖലഫല്ലല്ലോ. അതുപോലെ തന്നെ മയ്യത്ത് മുഖലഫല്ല, അതുകൊണ്ടാണ് മയ്യത്തിന്റെ ലൈംഗിക അവയവത്തിൽ പ്രവേശിച്ചാൽ അതിന് രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. കാരണം ജീവനുള്ള വ്യക്തിക്ക് തക്ലീഫ് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമാകുന്നുള്ളൂ. ഇനി വലൗകാന ദുഹൂലുഹ, ഈ ഹഷ്ഫ അഥവാ പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചാൽ പ്രവേശിച്ചതാണെങ്കിലും ഫീ ദുബുരിൻ, പിന്ദ്വാരത്തിലാണെങ്കിലും ഇത് തന്നെയാണ് നിയമം, കുളി നിർബന്ധമാവും. സാധാരണഗതിയിൽ ലൈംഗിക വേഴ്ച നടത്തുന്നത് പിന്ദ്വാരത്തിലല്ല എന്ന് തന്നെയല്ല, ഇസ്ലാം കഠിനമായി ഹറാമാക്കിയ കാര്യമാണ് അത്. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു നിയമപ്രകാരം ഭാര്യയാക്കി കഴിഞ്ഞാൽ ആ ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഹറാമാവുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ലൈംഗികമായ വിഷയത്തിൽ. ഒന്ന്, മെൻസസ് ഉള്ള സമയത്ത് സംയോഗത്തിൽ ഏർപ്പെടുക. മറ്റൊന്ന്, പിന്ദ്വാരത്തിൽ സംയോഗത്തിൽ ഏർപ്പെടുക. ഇത് രണ്ടും ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഹറാമായ ലൈംഗിക പ്രവർത്തനമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വിവാഹം കൊണ്ട് ഹലാലാക്കുന്നു. അപ്പൊ അത് സ്വന്തം വിവാഹം കഴിച്ച പത്നിയാണെങ്കിൽ പോലും പിന്ദ്വാരത്തിൽ ലൈംഗിക വീഴ്ച നടത്തുക എന്ന് പറയുന്നത് കടുത്ത ഹറാമാണെന്ന് മാത്രമല്ല, നിസ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്ത് ശപിച്ചതായി ധാരാളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാലോ, സംഗതി ചെയ്യാൻ പാടില്ല, കടുത്ത കുറ്റമാണ്. എങ്കിലും അങ്ങനെ സംഭവിച്ചാൽ കുളി നിർബന്ധമാവും. അതാ വലൗകാന ദുഹൂലുഹ, ഈ പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചത് ആയിരുന്നാലും ഫീ ദുബുരിൻ, പിന്ദ്വാരത്തിലാണെങ്കിലും കുളി നിർബന്ധം തന്നെ. ഇനി ഔ ബിഹാഇലിൻ, മറയോടുകൂടി. ഇപ്പോഴേ കോണ്ടം ഒക്കെ ധരിച്ചുകൊണ്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നുണ്ടല്ലോ, എന്നാലും അപ്പോ നേർക്ക് നേരെ ശരീരത്തിന്റെ അവയവവും അവയവുമായി ടച്ച് ചെയ്യുന്നില്ല, അതിനൊരു മറയുണ്ട്. എന്നാലും കുളി നിർബന്ധമാവുന്നതിൽ മാറ്റമൊന്നുമില്ല, കുളി നിർബന്ധമാവും. മറ്റു നിയമങ്ങളുമൊക്കെ അതന്നെ, സാധാരണ ലൈംഗിക ബന്ധത്തിന്റെ വിധി തന്നെ. സാധാരണ ഹറാമാവുന്നതാണെങ്കിൽ കോണ്ടം ധരിച്ചതുകൊണ്ട് മാത്രം അത് ഹലാലല്ലാതെ ഹലാലാവുന്നില്ല, ഹറാമല്ലാതെ വരുന്നില്ല. ഔബിസഹുവിൻ, അല്ലെങ്കിൽ ധാരണയില്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അങ്ങനെയും ആവാം. അതായത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടിയോ ഉദ്ദേശത്തോടുകൂടിയോ അല്ല,
അല്ലാതെ പിന്നെങ്ങനെയെന്ന് ചിന്തിക്കണ്ട. അത് കാരണം അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായൊക്കെ സംഭവിക്കുന്നതും സാധ്യതയായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കും. കാരണം അപൂർവ സംഭവമായും അങ്ങനെയൊന്ന് സംഭവിച്ചു പോയാൽ അവനിപ്പോ ലൈംഗിക വീഴ്ച ഏർപ്പെടണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഉദാഹരണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ശയിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയിരുന്നു. ഉറക്കത്തിൽ ഇവന് ലൈംഗികമായി ഉദ്ധാരണം സംഭവിച്ചു. അങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് ഭൗതികോർക്കവും ഭൗതികോണർച്ചയൊക്കെയാണ് അങ്ങനെ ഒരു അവസരത്തിലാണ് പറയുന്നത് പോലെ തന്റെ ഭാര്യയുമായി തന്റെ ലൈംഗികാവയവം ഭാര്യയുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിക്കുന്നത്. അത് ഉദ്ദേശപൂർവമോ ചെയ്യണമെന്ന് കരുത്തോടുകൂടിയോ ഒന്നും അല്ല. എന്നാലും കുളി നിർബന്ധമാവുന്ന വിഷയത്തിൽ അതിന് മാറ്റമൊന്നുമില്ല. എനി ഔബി ഇക്രാഹിൻ, ബലാത്കാരമാണ്, എന്നാലും നിയമം അങ്ങനെ തന്നെ. ബലാത്കാരമായിട്ടാവുമ്പോ ബലാത്കാരം ചെയ്യപ്പെട്ട ആള് അത് ഹറാമായ നിലക്കാണെങ്കിൽ ആ വ്യക്തിക്ക് കുറ്റം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ കുളി നിർബന്ധമാവുന്ന വിഷയത്തിൽ സ്വേഷ്ടപ്രകാരമായാലും ബലാത്കാരമായിട്ടാണെങ്കിലും നിയമം തുല്യം തന്നെ. ഇനി ഔബിലാ ഷഹവത്തിൻ, ഈ സംഗതി നടന്നത് ലൈംഗിക വികാരം ഇല്ലാതെയാണ്. ലൈംഗിക വികാരം ഇല്ലാതെ പിന്നെ എങ്ങനെ നടക്കുന്നതെന്നും ചോദിക്കേണ്ട, അവർക്ക് അങ്ങനെ സംഭവിക്കാം പൂർവമായി. ഉദാഹരണം, ചിലപ്പോൾ മൂത്രശങ്ക ഉണ്ടായാലും പുരുഷന് ലൈംഗിക അവയവത്തിൽ ചിലപ്പോൾ ഉദ്ധാരണം സംഭവിക്കും. അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്ന ലൈംഗിക അവയവം അവന്റെ ഉദ്ദേശപൂർവം അല്ലാതെ ഭാര്യക്ക് തന്റെ ലൈംഗിക അവയവത്തിൽ പ്രവേശിപ്പിക്കാമല്ലോ. അങ്ങനെ വന്നാലും കുളിക്കലും കുളിക്കണം, സ്കലനം സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ, ഈ കാര്യം നടക്കുമ്പോൾ ഷഹവത്ത് അഥവാ വികാരം, ലൈംഗിക വികാരം ഉണ്ടാവട്ടെ ഇല്ലാതട്ടെ, ആ വ്യത്യാസമൊന്നും അതിലില്ല. എങ്ങനെ വന്നാലും പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ ഹഷ്ഫ എന്ന് പറയുന്ന ആ ചേലാകർമ്മം ചെയ്യപ്പെടുന്ന ഭാഗം, മുൻദ്വാരമോ പിന്ദ്വാരമോ മനുഷ്യന്റേതോ മൃഗത്തിൻ്റെതോ ആയ ഒരു ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാകും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതിനാണ് ചുരുക്കി പറഞ്ഞാൽ സംയോഗം എന്ന് പറയുക. അപ്പോ ഒന്ന്, സ്കലനം സംഭവിക്കുക; രണ്ട്, സംയോഗം നടക്കുക. അപ്പൊ രണ്ടും കൂടി ഉണ്ടായാലോ? എന്നാലും കുളി നിർബന്ധം ഒന്ന് തന്നെയുള്ളൂ. കാരണങ്ങൾ ഒന്നിലധികം ഉണ്ടായി എന്നതുകൊണ്ട് കുളി എണ്ണം ഏറുന്നതല്ല എന്ന് മൊത്തം മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഒരുപാട് സംശയങ്ങൾക്ക് അത് മറുപടിയാവും. ഇപ്പൊ പറഞ്ഞ നമ്മളിപ്പോ രണ്ട് കാരണം പറഞ്ഞല്ലോ. ഒന്ന്, സ്കലനം സംഭവിക്കുക, അതുകൊണ്ട് സ്വന്തം കുളി നിർബന്ധമാവും. മറ്റൊന്ന്, സംയോഗം അഥവാ ലൈംഗിക അവയവം പരസ്പരം പ്രവേശിക്കുക, അതുകൊണ്ടും കുളി നിർബന്ധമാവും. സാധാരണഗതിയിൽ സംയോഗം ചെയ്യുമ്പോൾ ലൈംഗിക അവയവങ്ങൾ പരസ്പരം പ്രവേശിക്കുകയും ചെയ്യും, സ്കലനം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ രണ്ട് കാരണമായിരുന്നേ ഉള്ളൂ. രണ്ട് കാരണം കൊണ്ട് കുളി നിർബന്ധമാകും, അതുകൊണ്ട് മാത്രം രണ്ട് കുളി വേണ്ടതില്ല. എന്നതുപോലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ മൂന്ന് കാരണങ്ങൾ വരെ ഒരുമിച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഹൈളും നിഫാസും ജനാബത്തും ഒന്നിച്ചൊരുമിച്ച് കൂടാൻ പറ്റും സാധ്യതയുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അങ്ങനെ വന്നാലും കുളി നിർബന്ധമാവുന്ന കാരണങ്ങളിൽ ഒന്നിലധികമായി എന്നതല്ലാതെ കുളി ഒന്നിലധികം വേണ്ട, ഒറ്റ കുളി തന്നെ വല്ലു. മൂന്നാമത്തെ കാര്യം, ഇത് ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമാണ്. സംയോഗം, സ്കലനം, ഇത് സ്ത്രീക്കും കുളി നിർബന്ധമാകുന്ന കാര്യമാണ്, പുരുഷനും നിർബന്ധമാകുന്ന കാര്യമാണ്. ഇനി പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം കുളി നിർബന്ധമാവുന്ന കാര്യമാണ്. മൂന്ന്, അൽ ഹൈലു, ഹൈല് അഥവാ നമ്മളെ പഴയ ഭാഷയില്, നാടൻ ഭാഷയിലല്ല, ഹിന്ദു ഭാഷയാണ്, ആ ഭാഷയിൽ പറയ തീണ്ടാരിന. കാരണം അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, മെൻസസ് ആയാലും സ്ത്രീ തീണ്ടിക്കൂടാ, സ്വന്തം ഒരു ഒറ്റ റൂമുള്ള ഒരു വീട് പുറത്തുണ്ടാവും, അതിൽ താമസിക്കുക, എന്നിട്ട് ശുദ്ധി വന്ന് കുളിച്ച് അവൾ ധരിച്ച വസ്ത്രവും കിടന്ന പായയും പുതച്ച പുതപ്പും ഉൾപ്പെടെ എല്ലാം കഴുകി വൃത്തിയാക്കി വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടേ ഇനി വീട്ടിൽ കയറാവൂ എന്ന്. അതുകൊണ്ട് തീണ്ടാൻ പാടില്ലാത്തത് കൊണ്ട് തീണ്ടാരി എന്നായിരുന്നു മലയാളത്തിൽ അതിന് പ്രയോഗിച്ചിരുന്ന പ്രയോഗം. ആർത്തവം എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. മലയാളത്തിൽ അതിന് വേറൊരു വാക്കില്ല എന്നുള്ളതാണ് ശരി. ആർത്തവം എന്നത് മലയാളമാണോ എന്ന് മലയാളം അറിയുന്നവരോട് ചോദിച്ചാൽ അറിയാം, മലയാളീകരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ആട്ടെ,
ഇപ്പൊ കുട്ടികൾക്കൊക്കെ വേഗം മനസ്സിലാകുക ഇംഗ്ലീഷാ, മെൻസസ് എന്ന് പറയാ. അത് പറഞ്ഞപ്പോ എല്ലാവർക്കും തിരിയും. മലയാളം പറഞ്ഞാ പലർക്കും തിരിയില്ല. തന്നെയല്ല, ഇത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികള് മദ്രസയിൽ ഉസ്താദന്മാരെ ഹൈള് 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 എന്ന് പറഞ്ഞു കൊടുക്കും. ചെറിയ മക്കളല്ലേ, ഇവർക്ക് എന്താ ഹൈള് അല്ലാത്ത എന്താ, ഓർക്കതൊന്നും അറിയില്ല. എന്നിട്ട് സ്കൂളിൽ പോയാൽ അവിടുന്ന് പറയുകയാണെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുക, ടീച്ചർക്ക് ഹൈള് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ടീച്ചർ മെൻസസ് എന്ന് പറയും. അപ്പോ മെൻസസ് ഉണ്ടായാൽ കുളിക്കൽ വുജൂബാണ് എന്നുള്ള ഇൽമോക്കില്ല, കുട്ടിക്കില്ല. ഹൈള് ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് എന്ന് കുട്ടിക്കറിയാം. പക്ഷെ എന്താ ഈ ഹൈള് എന്നറിയില്ല. ഈ മെൻസസ് തന്നെയാണോ ഹൈള് എന്നറിയാത്ത കുട്ടികളുണ്ട്. ഇത് സുമാറ് പറയല്ല, ധാരാളം കുട്ടികൾ, ഇന്നത്തെ കുട്ടികളുടെ ജനറൽ നോളജിന്റെ കുറവാണത്. ഓക്കെ, കാരണം ജനങ്ങളുമായി പരസ്പരം കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇടപഴകി കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം കുറഞ്ഞതുകൊണ്ട് പിന്നെ, അല്ലെങ്കിൽ പിന്നെ എന്താക്കണം, ഒരുപക്ഷെ ഉസ്താദ് ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അന്ന് അഞ്ചാം ക്ലാസ് ആണല്ലോ പോകുമ്പോ, അധികവും കുട്ടികളെ വിദ്യാഭ്യാസ യോഗ്യത എപ്പോഴും അങ്ങനെയാ പെൺകുട്ടികളുടെ. ഈ അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടി എന്ന് പറഞ്ഞാല് 10 വയസ്സായ കുട്ടിയാണ്, അല്ലെങ്കിൽ 11 വയസ്സായ കുട്ടിയാണ്. ഈ കുട്ടിക്ക് പലപ്പോഴും അത് മനസ്സിലാകാനുള്ള പ്രായം ആയിട്ടില്ല. എന്നാലും ഉസ്താദ് എന്നാണ്, മെൻസസ് ആണ് ഹൈള് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നീടെങ്കിലും കുട്ടിക്ക് മെൻസസിനെ പറ്റി ടീച്ചറെടുത്ത് നിന്ന് പഠിക്കുമ്പോൾ ഉസ്താദ് പണ്ട് പറഞ്ഞു തന്ന ഹൈള് തന്നെയാണ് ഈ മെൻസസ് എന്ന് കുട്ടിക്ക് പിന്നീട് മനസ്സിലാവും. ഇത് പലപ്പോഴും നമ്മൾ നാണക്കേടുകൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസപ്പെടുന്നു. കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാണക്കേടുകൊണ്ട് പ്രയാസപ്പെടുന്നു. അവസാനം കാര്യങ്ങളാണെങ്കിൽ ഫർള് ഐനായ വിഷയമല്ലേ, കുട്ടികൾക്ക് ഇതിന്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ പലപ്പോഴും കൊല്ലങ്ങളെടുക്കുന്നു. അത് വരാൻ പാടില്ല. ഇൽമിന്റെ കാര്യത്തിൽ നാണക്കേടും മാനക്കേടും കരുതേണ്ട ഒരു ആവശ്യമില്ല. തന്നെയല്ല, അത് മനുഷ്യന് മലമൂത്ര വിസർജനം പോലെ അനിവാര്യമായ ശരീരത്തിന്റെ ഒരു സാധാരണ ധർമ്മം മാത്രമാണല്ലോ. ഇതിനൊരു അയ്ബില്ലല്ലോ ഒരാൾക്ക് പറയാൻ. മൂത്രിക്കുന്നത് പോലെ, മലവിസർജനം ചെയ്യുന്നത് പോലെയുള്ള ശരീരത്തിന്റെ സാധാരണയുള്ള ഒരു ധർമ്മം. അങ്ങനെ ആ ധർമ്മം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ അനന്തര വിധികൾ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. നിർബന്ധമാണ്, ഫർളായിനാണ്. അട്ടെ, എന്താണ് ഹൈൽ ഹുവ? ഹൈല് എന്നാൽ, ഇപ്പൊ മെൻസസ് എന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കട്ടെ ഹൈൽ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആർത്തവം എന്ന് പറഞ്ഞാൽ ചിലർക്ക് തിരിയില്ല. തീണ്ടാരി എന്ന് പറഞ്ഞാൽ അധിക ആളുകൾക്കും തിരിയില്ല. അത് രണ്ടും അല്ലാത്ത മറ്റൊരു പ്രയോഗം അതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുമില്ല. മലയാളം അല്ലെങ്കിൽ മലയാളം പോലെ ഉപയോഗിച്ചു വരുന്ന വാക്കായതുകൊണ്ട് ആ ഭാഗത്ത് പ്രാദേശികമായിട്ട് അറിയും. ആട്ടെ, ഹുവ ഈ മെൻസസ് അഥവാ ഹൈള് എന്നാൽ ദമു ജിബില്ലത്തിൻ, പ്രകൃതിപരമായി ഉണ്ടാകുന്ന രക്തമാണ്. പ്രകൃതിപരമായി എന്ന് പറയാൻ കാരണം രോഗസംബന്ധമല്ല എന്ന് വരുത്താനാണ്. മലം മൂത്രം എന്നതൊക്കെ പ്രകൃതിപരമായ വിസർജനങ്ങളാണ്. ഈ മലവിസർജനം നടത്തുക, മൂത്രവിസർജനം നടത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി പ്രകൃതിപരമായി ഉണ്ടാകുന്ന, അതേ രീതിയിൽ മൂന്നാമത്തെ മറ്റൊരു പ്രകൃതിപരമായ വിസർജനമാണ് ഈ മെൻസസ് സംഭവിക്കുക എന്ന് പറയുന്നത്. യഹ്റുജു, അത് പുറപ്പെടുന്നത് മിൻ അഖസ റഹിമിൽ മർഅത്തി, സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങേ അറ്റത്തുനിന്ന് എന്ന് പറയുമ്പോൾ ഇങ്ങേ അറ്റത്തുനിന്ന് ചിലപ്പോൾ മുറിവ് കാരണമോ പഴുപ്പ് കാരണമോ ഒക്കെ ഗർഭാശയത്തിന്റെ വായിൽ നിന്ന് അഥവാ അതിന്റെ മുഖത്തിൽ നിന്നും ചിലപ്പോൾ രക്തം സ്രവിച്ചെന്നിരിക്കാം. അത് ഹൈളല്ല. അത് ചിലപ്പോൾ അപൂർവമായി കാണുന്ന ചില പഴുപ്പ് കൊണ്ടോ മുറിവേറ്റത് കൊണ്ടോ ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. ഇത് ഗർഭാശയത്തിന്റെ ഗർഭപാത്രം എന്നൊക്കെയാണ് പണ്ട് പറയാ. കുട്ടികൾക്കൊന്നും ഇപ്പൊ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ എന്ത് പാത്രമാണ് അത് എന്നൊന്നും അറിയാൻ കഴിയില്ല. ഏകദേശം പേരക്കയോട് സമാനമായ ചെറിയ ഒരു സാധനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഖുദ്റത്ത് കൊണ്ട് അത് ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അത് വികസിക്കുകയും പ്രസവം നടന്നാൽ അത് ക്രമേണ ചുരുങ്ങി പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യന്റെ സ്ത്രീകളുടെ അടിവയറ്റിൽ അല്ലാഹു തആല സംവിധാനിച്ച ഒരു ചെറിയ തോൽസഞ്ചിയാണ് ഏതായാലും ഈ ഗർഭാശയം എന്ന് പറയുന്നത്.
അതിനകത്ത് നിന്ന് അങ്ങേ തൽക്കുന്ന അഖ്സാ റഹ്മിൽ മറത്തി, സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകൃതിപരമായ ഒരു രക്തമാണ് മെൻസസ് എന്നത്. അത് തന്നെ എപ്പോഴാ പുറപ്പെടുക, ക്രമം തെറ്റിയാവരുത്. ഫീ ഔഖാത്തിൻ മഹ്സൂസ, പ്രത്യേക സന്ദർഭങ്ങളിൽ, അഥവാ അതിന് തുടങ്ങേണ്ട ടൈമുണ്ട്, പരമാവധി നിലനിൽക്കുന്ന ടൈമുണ്ട്, ഇങ്ങനെ കൃത്യമായ ചില സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകൃതിപരമായ ഒരു രക്തത്തിനാണ് ഹൈള് അഥവാ മെൻസസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം, അഖല്ലു സിന്നി, ഏറ്റവും ചുരുങ്ങിയ പ്രായം, സിന്നിഹി എന്ന് പറഞ്ഞാൽ ഈ ഹൈള് സംഭവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നും ഹൈള് അഥവാ മെൻസസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം, ഇസ്തിക്മാലു തിസ്നി സിനീന, 9 വർഷം പൂർത്തിയാവലാണ്. തഖരീബൻ, ഏകദേശം, കൃത്യമായിട്ട് 9 വയസ്സായിക്കൊള്ളണം എന്നില്ല, ഏകദേശം 9 വയസ്സ് അഥവാ ചന്ദ്രവർഷപ്രകാരം, അതങ്ങനെ തന്നെ പ്രത്യേകം കൂട്ടണം. വർഷം 2 രീതിയിലാണ് ഇപ്പോൾ ലോകത്ത് മൊത്തം കൂട്ടി വരുന്നത്. ഒന്ന് ചന്ദ്രചലനം അടിസ്ഥാനപ്പെടുത്തിയും മറ്റൊന്ന് സൂര്യചലനം അടിസ്ഥാനപ്പെടുത്തിയുമാണ്. നാം മുസ്ലിങ്ങൾ ഇസ്ലാമികമായി കണക്കാക്കപ്പെടുന്ന ഹിജറ വർഷമൊക്കെ അടിസ്ഥാനമാക്കുന്നത് ചന്ദ്രചലനം അടിസ്ഥാനമാക്കിയിട്ടുള്ള കൊല്ലമാണ്. അതേസമയത്ത് മീലാദി എന്ന് പറയുന്ന ക്രിസ്തുവർഷം കണക്കാക്കുന്നത്, അതുപോലെ നമ്മുടെ നാട്ടിലെ ചിങ്ങം, കന്നി, തുലാം എന്നൊക്കെ പറയുന്ന മലയാള മാസം, അത് രണ്ടും കണക്കാക്കപ്പെടുന്ന സൂര്യചലനം അനുസരിച്ചുമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതൊക്കെ വലിയ ആളുകൾക്കൊക്കെ എല്ലാം അറിയും, അറിയാത്ത കുട്ടികൾക്കും കൂടി പഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ, ഇപ്പൊ എന്തിനാ ഈ ഉസ്താദ് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയില്ലേ എന്ന് വെക്കരുത്. അറിവുള്ളവർക്ക് വേണ്ടിയല്ല ക്ലാസ് നടത്തുന്നത്, അവർ ക്ഷമിക്കുക, അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എന്ന് മനസ്സിലാക്കുക. അവർ പഠിക്കട്ടെ, ആ കൂട്ടത്തിൽ നമുക്കൊന്ന് ഓർമ്മ പുതുക്കും ചെയ്യാമല്ലോ. ഈ ചന്ദ്രവർഷത്തിന് 354 ദിവസവും 8 മണിക്കൂറും ഏതാനും മിനിറ്റുകളും ഉള്ളത്. അതേസമയത്ത് സൂര്യവർഷം അങ്ങനെയല്ല, നമുക്കൊക്കെ അറിയാമല്ലോ 365 ദിവസവും പറഞ്ഞേക്ക് ഏതാനും മണിക്കൂറും അല്പം മിനിറ്റുകളും ഏതാനും സെക്കൻഡുകളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ ഏതാണ്ട് 10-11 ദിവസത്തിന്റെ വ്യത്യാസം ഒരു കൊല്ലത്തിൽ വരും. അങ്ങനെ വരുമ്പോ 9 കൊല്ലമാവുമ്പോക്ക് മാസങ്ങളുടെ വ്യത്യാസം വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ ജനന തീയതി രേഖപ്പെടുത്തുമ്പോൾ എല്ലാ ഉമ്മമാരും വാപ്പമാരും ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ ഒരു കാര്യം, നാം കുട്ടി ജനിച്ച സമയവും തീയതിയും മാസവും എഴുതി വെക്കുന്ന കൂട്ടത്തിൽ ഹിജറ വർഷവും പ്രത്യേകം കുറിച്ചിടാൻ മറക്കരുത്. കാരണം ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഹിജറ വർഷം അഥവാ ചന്ദ്രചലനവുമായി ബന്ധപ്പെട്ട് കണക്കാക്കപ്പെടുന്ന വർഷത്തിനടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇംഗ്ലീഷ് വർഷം കൂട്ടിയിട്ട് കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുകയും കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയതായി നമ്മളുടെ നിഗമനം ത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ സൂര്യവർഷപ്രകാരമായാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും, നിയമം അതുകൊണ്ട് വലിയ മാറ്റങ്ങളും സംഭവിക്കും. ഇംഗ്ലീഷ് വർഷം എഴുതി വെക്കണ്ടെന്നല്ലാതെ എഴുതി വെക്ക, മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരും. എന്നാൽ ഇസ്ലാമികമായ ആവശ്യങ്ങൾക്ക് ഹിജറ വർഷം അടിസ്ഥാനമാക്കുന്ന ചന്ദ്ര ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഷമാണ്, അത് കൊല്ലത്തിൽ തന്നെ ഏകദേശം 10-11 ദിവസത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് ഏകദേശം ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഹൈളുണ്ടാവാൻ സാധ്യതയുണ്ട്, അപൂർവമായിരിക്കും എങ്കിലും സാധ്യതയുണ്ട്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൾഫ് നാടുകളിലും നാട്ടിലും, നാട്ടിൽ കുറയോ, ഗൾഫ് നാടുകളിൽ വളരെ വ്യാപകമായും മുഖ്യ ആഹാരമായി തന്നെ ഉപയോഗിക്കപ്പെടുന്നത് ഈ കോഴിയാണ്. അതാണെങ്കിലോ ഇന്നത്തെ ഈ ബ്രോയിലർ കോഴികൾ
കൃത്രിമമായി പെട്ടെന്ന് ഇങ്ങോട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഹോർമോൺ കുത്തിവെച്ച് അല്ലെങ്കിൽ ഹോർമോൺ പ്രത്യേകം കലർത്തിയ ഭക്ഷണം കൊടുത്ത് 10-15 ദിവസം കൊണ്ട് 1 കിലോ 1.5 കിലോ തൂക്കം വരുന്ന ഒരു കോഴിയായി മാറുന്നു. ഈ കോഴി മാംസം ധാരാളമായി പെൺകുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കുട്ടിക്ക് മെൻസസ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 7 വയസ്സിലും 8 വയസ്സിലും 9 വയസ്സിന്റെ മുമ്പ് തന്നെ പലപ്പോഴും മെൻസസ് സംഭവിച്ചേക്കാം. കഴിയുന്നതും നമ്മളെ ഡോക്ടർ ഗീഷിരിയൊക്കെ പറയും പോലെ ഈ കോഴി ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഗൾഫിന്റെ ചുറ്റുപാട് അറിയുന്നവർക്കറിയാം അത് ഒഴിവാക്കാൻ ഇവിടെ സാധ്യമല്ലാത്ത അത്രയും വ്യാപകമായി പോയിരിക്കും. എങ്കിലും കഴിയുന്നത്ര അത് കുറക്കുക, പരമാവധി കുറക്കുക. അതുകൊണ്ട് പലതരത്തിലുള്ള ഈ കൃത്രിമമായ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ പല പ്രവർത്തനങ്ങളും നടത്തി നമ്മുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾ, അവരുടെ വളർച്ചയിൽ അത് ഒരുപാട് ദോഷഫലങ്ങൾ വരുത്തി വെക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആട്ടെ, ഏതായാലും 9 വയസ്സിന്റെ മുമ്പ് ഒരു കുട്ടിക്ക് അങ്ങനെ മാസം രക്തം കണ്ടാൽ അതിന് ഹൈറ് എന്ന് ഇസ്ലാമിക നിയമപ്രകാരം വിധിയില്ല. അതുകൊണ്ട് കുട്ടിക്ക് പ്രായപൂർത്തിയാക്കിയതായിട്ട് വിധിക്കുകയുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു സാധാരണ ഒരു കുട്ടിക്ക് ചന്ദ്രവർഷപ്രകാരം 7 വയസ്സ് കഴിഞ്ഞ് 8 പ്രവേശിച്ചിട്ടുള്ളൂ. ധാരാളമായി ഈ കോഴിമാംസം ഭക്ഷിക്കുന്നത് കൊണ്ട് കുട്ടിക്കയുടെ ശരീരത്തിൽ കൃത്രിമമായ ഈ ഹോർമോൺ പ്രവർത്തിച്ചിട്ട് കുട്ടിക്ക് മെൻസസായി. എന്നാൽ അതിന് ഇസ്ലാമിക നിയമപ്രകാരം ഹൈറു എന്ന വിധിയില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ആ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയതായി വിധി വരുന്നില്ല എന്ന്. 9 വയസ്സ് ഏകദേശമാവണം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇസ്ലാം നിയമപരമായി ഹൈറായി പരിഗണിക്കുന്നുള്ളൂ. നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാണെങ്കിൽ അത് മെൻസസാണെന്ന് അയാൾ റിപ്പോർട്ട് ചെയ്തെന്ന് വരും. പക്ഷെ അതുകൊണ്ട് ഇസ്ലാം ശരീരത്തിൽ ആ നിയമമില്ല. ഇസ്ലാം ശരീരത്തിൽ ഇങ്ങനെ ഹൈറാണ് ഒരു സ്ത്രീയെ എന്നിട്ടും പ്രത്യക്ഷപ്പെടുന്ന ഈ രക്തം ഹൈറാണ് എന്ന് വിധി ഇസ്ലാം ശരീരത്തിൽ പറയണമെങ്കിൽ ഏകദേശം 9 വയസ്സ് എങ്കിലും ചന്ദ്രവർഷപ്രകാരം. ഈ ഏകദേശം എന്ന് പറഞ്ഞാൽ എന്താ, ചുരുങ്ങിയ ഒരു ഹൈറിനും ശുദ്ധിക്കും ആവശ്യമായ സമയത്തിൽ കുറഞ്ഞത് ബാക്കിയുണ്ടെങ്കിലും 9 എന്ന് പറയും. അഥവാ 15 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയല്ലോ. ഏറ്റവും ചുരുങ്ങിയ മെൻസസ് 24 മണിക്കൂറുമാണ്. അപ്പൊ 15 ദിവസവും പിന്നെ ഒരു 24 മണിക്കൂർ വേറെ പിന്നെ ഒരു ദിവസവും 16 ദിവസം. 9 വയസ്സ് തികയാൻ ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് തികയുന്നതിന് 16 ദിവസം പൂർണ്ണമായോ അതിൽ കൂടുതലോ ബാക്കിയുള്ളപ്പോൾ കാണുന്ന രക്തം ഹൈറല്ല. ഈ 16 ദിവസത്തിൽ താഴെ അവ 1 മണിക്കൂർ കുറവാണെങ്കിലും കണക്കുക. 16 ദിവസം ഇനി ബാക്കിയില്ല, മറിച്ച് 15 ദിവസവും 23 മണിക്കൂറും ഉള്ളൂ. എന്നാൽ അത് ഹൈറാണെന്നർത്ഥം. അപ്പൊ 1 മണിക്കൂറുകൊണ്ടോ 1 മിനിറ്റുകൊണ്ടോ ഒക്കെ വിധി തന്നെ മാറിപ്പോകും. അപ്പൊ 16 ദിവസം പൂർണ്ണമായി ബാക്കിയുണ്ട് 9 വയസ്സ് തികയാൻ എങ്കിൽ ആ സമയത്ത് കണ്ട രക്തം ഹൈറാണെന്ന് വിധിയില്ല. അതിൽ താഴെയാണെങ്കിലോ ഈ രക്തം ഹൈറാണെന്ന് വിധിയുണ്ട്. അതാണ് ഏകദേശം 9 വയസ്സ് എന്ന് പറഞ്ഞതിന്റെ യുക്തി. ഈ ഏകദേശം എന്ന് പറഞ്ഞതാണ് ഒരു ഹൈറിനും ഒരു ശുദ്ധിക്കും, ചുരുങ്ങിയ തോതിലുള്ള ഹൈറിനും ശുദ്ധിക്കും ആവശ്യമാവുന്ന പൂർണ്ണമായ സമയം ബാക്കി നിൽക്കാത്തത് നടത്തും. അപ്പൊ അതിന്റെ വിശദീകരണം, ഫലഉറ അത്തിദ്ദമ, ഒരു സ്ത്രീ ഒരു പെൺകുട്ടി രക്തം പുറപ്പെട്ടതായി കണ്ടു, കബില തമാമി തിസ്ഐ, 9 വർഷം അഥവാ 9 വയസ്സ് പൂർണ്ണമാകുന്നതിന് മുമ്പ്, പൂർണ്ണമായിട്ടില്ല എത്രയുള്ളൂ, ബിദൂനി സിത്തത്ത് അശറ യൗമൻ, 16 ദിവസത്തിൽ താഴെ സമയമുള്ളപ്പോൾ, അഥവാ 9 വയസ്സ് കഴിഞ്ഞ് 16 ദിവസം ബാക്കിയില്ല, അതിൽ കുറവുള്ളൂ. ഉദാഹരണം 15 ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ 14 ദിവസമേ ഉള്ളൂ ഇനി 9 വയസ്സ് കഴിയാൻ. ഈ സന്ദർഭത്തിൽ രക്തം കണ്ടാൽ ഫൗ ഹൈറുൻ, അത് ഹൈറാണെന്ന വിധി. അപ്പൊ 16 ദിവസം പൂർണ്ണമായിട്ട് ബാക്കിയുള്ള സമയത്ത് കണ്ടാൽ കുട്ടിക്ക് 9 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഹൈറല്ല. അല്ല, 16 ദിവസം ബാക്കിയില്ല, ഉദാഹരണം 15 ദിവസമേ ബാക്കിയുള്ളൂ, ഇനി 9 വയസ്സ് കഴിയാൻ, ഇപ്പോൾ രക്തം കണ്ടാൽ അത് ഹൈറാണെന്ന് തീരുമാനിക്കുകയും വേണം. ഇതാണ് ഇപ്പൊ ഏകദേശം 9 വയസ്സ് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കരാസ്യം,
ചുരുങ്ങിയ ഹൈറാവുന്ന 24 മണിക്കൂറും ചുരുങ്ങിയ ശുദ്ധിയാവുന്ന 15 ദിവസം ഉൾക്കൊള്ളുന്ന 16 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഈ കണ്ടത് ഹൈവ് അല്ല. അതിൽ കുറവാണെങ്കിൽ അതൊക്കെ ഹൈവ് തന്നെയാണ്. തുടക്കം 9 വയസ്സ് മുതൽക്കാണ്. എന്നാൽ വലാ ആഹിറ ലിസിന്നിഹി, ഹൈറിന്റെ ഉണ്ടാവുന്ന പ്രായത്തിന് അവസാനം എന്നൊന്നില്ല. അത് നിയമാണേ. അപ്പൊ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റുകളോ അതല്ലെങ്കിൽ ഡോക്ടർമാരോ ആരെയും കേൾക്കുമ്പോ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കരുത്. അതല്ലെങ്കിൽ കൂടുതൽ വിവരമില്ല, വിവരമില്ല ഡോക്ടർമാർക്കൊക്കെ വർക്കൊക്കെ അറിയാം. പൗതി കേട്ടും പൗതി കേൾക്കാത്തതുമായിട്ടുള്ള പൗതി അറിവുകാരുണ്ട്, അവർക്കേക്കാണ് ബേജാറ്. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് കുറെ കഴിഞ്ഞാൽ ഹൈറ് പറ്റ നിന്ന് പോകുമല്ലോ. അങ്ങനെ വരാം, നിയമമല്ല അത് അർത്ഥം. ഒരു സ്ത്രീക്ക് 121-ാമത്തെ വയസ്സിലും ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് തന്റെ 121-ാമത്തെ വയസ്സിൽ രക്തം കാണുന്നു എങ്കിൽ അത് മെൻസസ് തന്നെയാണ് എന്നാണ് വിധി. ചിലപ്പോൾ ഇടക്കാലത്ത് നിലച്ചു പോയി കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങാം. അപ്പോഴും നിയമപരമായി അത് ഹൈറ് എന്ന് തന്നെയാണ് വിധി. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇടക്കാലത്ത് ഒരു 10-45 വയസ്സായപ്പോ ഒരു സ്ത്രീക്ക് ഹൈറ് നിന്നുപോയി, അല്ലെങ്കിൽ 50 വയസ്സിൽ, അധികവും 62-ാമത്തെ വയസ്സിലാണ് സാധാരണ എന്നാ പറയുന്നത്. അതൊക്കെ കാലാവസ്ഥക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും ഒരു സ്ത്രീക്ക് 62-ാമത്തെ വയസ്സിൽ മെൻസസ് പാടെ നിന്നുപോയി എന്നിരിക്കട്ടെ. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം രക്തം കാണുന്നു, എന്നാൽ ഹൈറാണെന്ന് വെച്ച് ശ്രദ്ധിക്കുക. ഈ കണ്ട രക്തം 24 ദിവസത്തിൽ കുറയാതെ 24 മണിക്കൂറിൽ കുറയാതെ ഉണ്ടാവുകയും 15 ദിവസത്തിന് അപ്പുറം കടന്നു പോകാതിരിക്കുകയും ചെയ്താൽ സാധാരണ പോലെ ഹൈറാണെന്ന് തന്നെ വിധി, വേറൊന്നുമില്ല. അപ്പൊ 62-ാമത്തെ വയസ്സിൽ നിന്നു കഴിഞ്ഞല്ലോ. അപ്പൊ പെണ്ണ് ഈ ഉമ്മാമാക്ക് 75 വയസ്സായിണല്ലോ. 75 വയസ്സായ ഉമ്മാമാക്ക് ഇനി ഹൈറ് ഉണ്ടാവുമോ എന്ന് ചോദിക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ലാഹ്റലിസിന്നിഹി, ഹൈറ് ഉണ്ടായി എന്ന പ്രായത്തിന് അവസാനമില്ല. ഇത്ര വയസ്സ് വരെ ഉണ്ടാവുള്ളൂ, അവിടെ അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് നിയമമല്ല എന്നർത്ഥം. അവിടെ പ്രത്യേകിച്ച് താഴെ നമ്പർ ഇട്ടിട്ട് ഉസ്താദ് ഉണർത്തിയിട്ടുണ്ട്, ഫഫി കുല്ലി സിന്നിൻ യുംകിനു അൻ തഹീള അൽ മർഅത്തു, ഏത് പ്രായത്തിലും ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലാക്കിൻ തയ്യസു അൻഹു ഗാലിബൻ ഇദാ ബലഗത്ത് 62 സന. സാധാരണഗതിയിൽ 62 വയസ്സായാൽ ഹൈദ് നിലച്ചു പോകലാണ് പതിവ്. അതൊരു സാധാരണ പതിവ് എന്നല്ലാതെ നിയമവും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു സ്ത്രീക്ക് 121-ാമത്തെ വയസ്സിൽ രക്തം കാണുന്നുണ്ടെങ്കിൽ അതും ഹൈദ് തന്നെയാണ്. പക്ഷെ തുടക്കം 9 വയസ്സാണ്, അതിന് മുമ്പ് കണ്ടാൽ അതിന് ഹൈറ് എന്ന് വിധിയില്ല. എന്നാൽ അഖല്ലുൽ ഹൈറ് മെൻസസ് നിലനിൽക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം, യൗമുൻ വലൈലത്തുൻ, ഒരു രാവും ഒരു പകലും ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പകല് സമയവും ഒരു രാത്രി സമയവും അല്ല, 24 മണിക്കൂർ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ, ഒരു സ്ത്രീക്ക് അസറിന്റെ സമയത്ത് അല്ലെങ്കിൽ ദുഹറിന്റെ സമയത്ത് മെൻസസ് തുടങ്ങി എന്നിരിക്കട്ടെ. അന്നത്തെ രാത്രി കഴിഞ്ഞു, പിറ്റേന്ന് പകലത്തെ ഈ തുടങ്ങിയ ആ സമയത്താണ്. അപ്പം തുടങ്ങിയ ഒരു പകലും അവസാനിച്ച ഒരു പകലും ഒരു രാത്രി ഉണ്ടല്ലോ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അതല്ല പറയുന്നത്. മറിച്ച് ഒരു രാവും ഒരു പകലും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എന്നാണ് അതിന്റെ ഉദ്ദേശം. ചുരുങ്ങിയാൽ 24 മണിക്കൂറാണ്, അതിൽ കുറഞ്ഞാലോ, അതിൽ കുറഞ്ഞാൽ അതിന് ഹൈറ് അഥവാ മെൻസസ് എന്ന് പേരില്ല. അതിൽ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗർഭാശയ മുഖത്ത് പഴുപ്പോ മുറിവോ മറ്റോ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും സ്രവിക്കുന്ന രക്തമാവാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗകാരണങ്ങളാൽ പുറപ്പെട്ടതും ആവാം. നേരത്തെ പറഞ്ഞതുപോലെ ശരീര പ്രകൃതിപരമായിട്ടുണ്ടാവുന്ന വിസർജനം എന്ന നിലക്കുണ്ടാകുന്ന ഈ മെൻസസ് 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല. രക്തമുണ്ടാവുന്ന സമയം തന്നെ 24 മണിക്കൂർ വേണം. സാധാരണഗതിയിൽ പലപ്പോഴും സ്ത്രീകൾക്ക് തുടർച്ചയായിട്ട് 24 മണിക്കൂർ ഉണ്ടാവുക എന്നില്ല. ഏതാനും സമയങ്ങൾ ഉണ്ടായാൽ നിലക്കും, പിന്നീട് കൂടെ കൂടെ ഇടയ്ക്ക് കുറേ അല്പാൽപമായി ഉണ്ടാവുകയാണ് പലർക്കും ചെയ്യുക. അതും തന്നെ ശരീരപ്രകൃതി അനുസരിച്ച് സ്ത്രീകളിൽ വ്യത്യാസം കണ്ടെന്നിരിക്കാം. ഇങ്ങനെ വന്നാൽ രക്തം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയം തന്നെ 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല. അതേസമയത്ത് 6ഉം 7ഉം ദിവസമൊക്കെ ഉണ്ടാവുമ്പോൾ ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ 7 ദിവസം ഇടമുറിയാതെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ഇടയ്ക്കിടക്കായിട്ട് 7 ദിവസം വരെ ഉണ്ടായി. പക്ഷെ ആകെ രക്തം കണ്ട സമയം 24 മണിക്കൂർ ഉണ്ട് താനും, എങ്കിൽ ഹൈവാണ്. ചിലർക്ക് തുടർച്ചയായിട്ട് തന്നെ അല്പാല്പമായിട്ടെങ്കിലും ഉണ്ടായെന്നിരിക്കും. അത് മൊത്തം ഒരു പൊതു നിയമം, അത് ആ സംഗതിക്ക് പറയാൻ കഴിയില്ല. അത് കാലാവസ്ഥക്കും ശരീരപ്രകൃതിക്കും കുടുംബപരമായ ബന്ധത്തിനൊക്കെ അനുസരിച്ച് ഏറിയും കുറഞ്ഞും തുടർച്ചയായും ഇടവിട്ടുമൊക്കെ കാണാം. ഏതായാലും മൊത്തം രക്തം കണ്ട സമയം 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല. ഓനിബുഹു, മിക്കവാറും നിറ അധിക സ്ത്രീകൾക്കും മിക്കവാറും സംഭവിക്കുക. സിത്തുൻ, 6 ദിവസമോ ഔസുബുൻ അല്ലെങ്കിൽ 7 ദിവസമോ ആയിരിക്കും. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് 6ഓ 7ഓ ദിവസമാണ് മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട സമയം. എന്നാൽ അക്സറുഹു, ഏറ്റവും കൂടിയാൽ മെൻസസ്, ഒരു മാസത്തിൽ ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടിയാൽ 15 യൗമൻ, 15 ദിവസം രക്തം കാണാന്നല്ല, രക്തം ആദ്യം കാണാൻ തുടങ്ങിയതു മുതൽ പൂർണമായി നിന്ന് ശുദ്ധിയാവുന്നതിന്റെ ഇടയിലുള്ള ആകെ ദിവസം 15 ദിവസം ഉണ്ടാകുക. അതിന് ചിലപ്പോ 3ഓ 4ഓ ദിവസമേ രക്തം പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസം ഇങ്ങനെ കുറച്ചു നേരം കാണും, പിന്നെ ഇല്ല, പിന്നെ 1 മണിക്കൂർ കാണും, എന്നല്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം കാണും, പിന്നല്ല. ഇങ്ങനെ വന്നും പോയും വന്നും പോയി നിന്ന് മൊത്തം തുടങ്ങിയവിടെ മുതൽ 15 ദിവസം പൂർത്തിയാവുന്ന സമയത്ത് നിന്ന് ശുദ്ധിയായി. എന്നാൽ ഈ 15 ദിവസവും ഹൈളാണ് എന്നാണ് വിധി. എന്നാൽ അകല്ലി തുഹിരിൻ ബൈനൽ ഹൈളത്തെയിൻ, ഏറ്റവും അധികരിച്ച ഹൈള് 15 ദിവസമാണ്. ഏതുപോലൊക്കെ അകല്ലി തുഹിരിൻ, ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസം ആയതുപോലെ. ബൈനൽ ഹൈളത്തെയിൻ, പ്രത്യേകം അടിവരട്ട് മനസ്സിലാക്കണം സ്ത്രീകൾ, രണ്ട് ഹൈളിനിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസം, അതി കുറഞ്ഞ ശുദ്ധി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് 15 ദിവസം വരെ ഹൈളുണ്ടായി ശുദ്ധിയായി, പിന്നെ ഒരു 10 ദിവസം അങ്ങനെ ശുദ്ധിയായിട്ട് നിന്നു, 11ാമത്തെ ദിവസം വീണ്ടും രക്തം കണ്ടാൽ ഈ രണ്ടാമത് കണ്ടത് ഹൈള് ആണ് എന്ന് വിധിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ശുദ്ധിയുടെ കാലം 15 ദിവസമായി, കുറഞ്ഞ ശുദ്ധിയാവില്ല. ഇതുപോലെ 24 മണിക്കൂർ സമയത്തിൽ കുറഞ്ഞ രക്തം ഹൈളല്ല എന്നാണ് വിധി. എന്നതുപോലെ 15 ദിവസത്തിൽ കുറഞ്ഞ ശുദ്ധി ശുദ്ധിയല്ല എന്നുമാണ് വിധി. അപ്പോ ഏറ്റവും കൂടിയാൽ ഹൈള് 15 ദിവസം വരെ ഉണ്ടാവാം, ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസം ഉണ്ടായിരിക്കണം, അതിൽ കുറയാൻ പറ്റില്ല. എന്നാൽ വലാഹദ്ദ ലി അക്സരിഹി, ശുദ്ധിയിൽ നിന്നും അധികരിച്ചതിന് പരിധിയില്ല. ഹദ്ദ്, ഇത്ര ദിവസമേ ശുദ്ധി വരൂ. ഒരു ഹൈള് ഉണ്ടായിക്കഴിഞ്ഞാൽ ശുദ്ധി തുടങ്ങിയിട്ട് ഇനി എത്ര ദിവസം വരെ, അല്ലെങ്കിൽ എത്ര ആഴ്ച വരെ, എത്ര മാസം വരെ ശുദ്ധി ഉണ്ടാവുക എന്നൊരു പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. പല സ്ത്രീകൾക്കും പല നിലയിലാണ് അത് കണ്ടുവരുന്നത്. 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ഹൈളുണ്ടാകുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതുപോലെ 6 മാസത്തിൽ ഒരിക്കൽ മാത്രം ഹൈളുണ്ടാവുന്ന സ്ത്രീകളും ഉണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാ, തന്റെ അനുഭവത്തിൽ ഒരു സ്ത്രീ, അവർക്ക് 1 വർഷത്തിൽ ആകെ 1 ദിവസം 24 മണിക്കൂർ സമയം മാത്രമേ ഹൈളുണ്ടാകുമായിരുന്നുള്ളൂ. ഒരൊറ്റ 24 മണിക്കൂർ ഹൈള്, അത് കഴിഞ്ഞ് ശുദ്ധിയായാൽ പിന്നീട് അടുത്ത് 1 വർഷം പൂർത്തിയാവുന്ന സമയത്താണ് ഹൈളുണ്ടാവുക. അപ്പൊ എത്ര ദിവസമേ ശുദ്ധി ഉണ്ടാകാവൂ എന്നതിന് നിയമമല്ല. ചുരുങ്ങിയ 15 ദിവസമെങ്കിലും ഉണ്ടാവും, അത് കുറയാൻ പറ്റൂല. കുറഞ്ഞാൽ പിന്നീട് രണ്ടാമത് കണ്ടത് ഹൈളാണെന്ന് വിധിക്കാൻ കഴിയില്ല. അതേസമയത്ത് കൂടിയാൽ എത്രയും ആവാം. ചില സ്ത്രീകൾക്ക് മാസത്തിൽ അധികവും അങ്ങനെ ഉണ്ടാകുക. മാസത്തിൽ 7 ദിവസം മെൻസസ് ആണെങ്കിൽ ബാക്കിയുള്ള 23 ദിവസം ശുദ്ധിയായിരിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ വരിക. മാറ്റങ്ങൾ ഉണ്ടാവാം, അതിനൊരു പൊതു നിയമമില്ല. ഓരോ സ്ത്രീക്കും അവരുടെ അവസ്ഥയനുസരിച്ച് വിധി കണ്ടെത്തേണ്ടതാണ്.
ഹൈലിന് മാത്രം പരിധി, ചുരുങ്ങിയത് 24 മണിക്കൂർ, അല്ലാത്തത് കൂടിയാൽ 15 ദിവസം, അതിൻ്റെ ഇടയിൽ എത്രയും ആവാം. ശുദ്ധിയാണെങ്കിൽ ചുരുങ്ങിയത് 15, കൂടിയാൽ എത്രയും ആവാം. അത് ഓരോരുത്തരുടെയും സ്വന്തം അനുഭവം എന്തോ അതിനനുസരിച്ച് നിയമം പാലിക്കേണ്ടതാണ്. ഇപ്പോ രണ്ട് ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി 15 ദിവസം എന്ന് പറഞ്ഞു, അതേസമയത്ത് ഹൈലിന്റെയും നിഫാസിന്റെയും ഇടയിൽ ശുദ്ധി ചിലപ്പോൾ 1 സെക്കൻഡും ആവാം. അതുകൊണ്ടാണ് രണ്ട് ഹൈലിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി 15 എന്ന് പറയാൻ കാരണം. അപ്പൊ ഉദാഹരണം, ഒരു സ്ത്രീക്ക് പരമാവധി നിഫാസ് ആവുന്ന 60 ദിവസം പ്രസവരക്തം കണ്ടു, 60 ദിവസം 60 ദിവസം എന്താ കാട്ടുന്നത്? അയാളെ എന്നെ വിളിച്ചിക്കാണ്ട് കീശിരിയൊക്കെ പോയി, കീശിരി വാങ്ങിക്കൊടുക്കാൻ പോയി കാണുന്നു. അതായത് നമ്മളെ സക്കരിയ സല, നിങ്ങൾ നമ്മളെ ഈ ക്ലാസ് കയ്യോളൂ, അതിന്റെ അടക്കം നിങ്ങളെ ആൾക്കാരെ വിടല്ലീന്ന് പറയാം. അതിലൊരു ചെറിയൊരു മന്ത്രിച്ചുകാണ്ട് മുമ്പൊരു അടക്കം കെട്ടേണ്ടി വരും. അല്ല, ഞാൻ അത് നിൽക്കൂലാ തോന്നുന്നു, ഇടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണക്കട്. അതെ, അപ്പോ ഏറ്റവും അധികരിച്ച ഹൈവാവുന്ന അല്ല നിഫാസാവുന്ന 60 ദിവസം രക്തം കണ്ടു, 60 ദിവസം പൂർത്തിയായ ഉടനെ 1 സെക്കൻഡ് സമയം ശുദ്ധിയായി, 1 സെക്കൻഡ് സമയം ശുദ്ധിയായി. അടുത്ത സെക്കൻഡിൽ തന്നെ വീണ്ടും രക്തം കണ്ടു. എന്നാൽ ഈ രണ്ടാമത് കണ്ടത് ഹൈലാണ്. അപ്പൊ അവിടെ ഹൈലിന്റെയും നിഫാസിന്റെയും ഇടയിലുള്ള ശുദ്ധി 1 ദിവസം വേണമെന്നോ 1 മണിക്കൂർ വേണമെന്നോ 15 ദിവസം വേണമെന്നോ ഒന്നും നിയമല്ല. ഒരു മെൻസസ് ഉണ്ടായാൽ അടുത്ത മെൻസസിന്റെ ഇടയിൽ ചുരുങ്ങിയത് 15 ശുദ്ധി ഉണ്ടാകും. അതേസമയത്ത് ഒരു നിഫാസിന്റെയും ഹൈലിന്റെയും ഇടയിൽ ശുദ്ധി എത്ര ചുരുങ്ങിയതും ആവാം. ഇനി കൂട്ടത്തിൽ മറ്റൊരു വിധി കാര്യം പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. വന്നക്കാവുബൈനദ്ദിമായി, ഇടവിട്ട് കാണുന്ന രക്തങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന വൃത്തിയുടെ സമയം അഥവാ ശുദ്ധിയായി തോന്നുന്ന ഈ സമയം, അതും ഹൈലുൻ ഹൈല് തന്നെയാണ് എന്നാണ് വിധി. എന്ന് പറഞ്ഞാൽ കുറച്ചു സമയം രക്തം കണ്ടു, പിന്നെ രക്തമില്ല, നല്ല ശുദ്ധിയായിട്ട് കണ്ടു, പിന്നെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് സമയം രക്തം കണ്ടു. ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കുറച്ച് സമയം രക്തം ഉണ്ടാവും, പിന്നെ കുറച്ച് സമയം ശുദ്ധി കാണും, വീണ്ടും കുറച്ച് സമയം രക്തം കാണും, വീണ്ടും ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കാണുന്ന ശുദ്ധി. അതിന് നക്കാവ്, ഈ വൃത്തി എന്നാണ് ഇനി പറയാം, അതാണ് തുഹുറ് എന്ന് പറയാതെ നക്കാവ് എന്ന് പറഞ്ഞത്. വൃത്തി ബൈനദ്യമായി, ഇടവിട്ട് കാണുന്ന രക്തങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഈ വൃത്തി, ആ സമയവും ഹൈലുൻ ഹൈല് തന്നെയാണ് നവിധി. അതും വലിയ ഈ ഹൈല് എന്ന് പറയുന്ന അശുദ്ധിയുടെ സമയം തന്നെ. പക്ഷേ രണ്ട് നിബന്ധന ഉണ്ട്. എന്താണ്? ഇല്ലം യസിദ്, ഈ ഇടവിട്ട ശുദ്ധിയുടെ സമയം അധികരിക്കുന്നില്ലെങ്കിൽ, മാധ്യമായി ഇടവിട്ട് കണ്ട രക്തങ്ങളോടുകൂടി, നല്ല രക്തം കണ്ട സമയവും ഇടക്ക് ശുദ്ധി കണ്ട സമയവും രണ്ടും കൂടി കൂട്ടി ടോട്ടൽ ചെയ്താൽ അധികരിക്കാതിരിക്കണം അലാ അക്സരിൽ ഹൈലി, ഏറ്റവും അധികരിച്ച ഹൈലിനേക്കാൾ അഥവാ 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കണം. ഉദാഹരണം, മാസം 1 എന്നൊരു സ്ത്രീക്ക് രക്തം കാണാൻ തുടങ്ങി, 2-3 മണിക്കൂർ രക്തം കണ്ടു, പിന്നെ അന്ന് തീരെ രക്തമില്ല, പിറ്റേ ദിവസം വീണ്ടും കാണാ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, പിന്നെ രക്തമില്ല, പിന്നെ അതിന്റെ പിറ്റേ ദിവസമാണ്, ഇങ്ങനെ കണ്ടു 14-ാമത്തെ ദിവസം അല്ലെങ്കിൽ 15-ാമത്തെ ദിവസം ശുദ്ധിയായി ചെയ്തു. ഇപ്പോ തുടങ്ങിയ അന്ന് മാസം 1 അന്നാണ്, 15 അന്ന് ശുദ്ധിയായും ചെയ്തു. അപ്പൊ 15 ദിവസത്തിന്റെ അപ്പുറം പോയിട്ടില്ല. എന്നാൽ ഇടക്കിടക്ക് കണ്ട ഈ രക്തം കണ്ട സമയം കൂട്ടി നോക്കി, ടോട്ടൽ ചെയ്ത് നോക്കി, 1 ദിവസം 1 മണിക്കൂറാണ്, പിറ്റത്തെ ദിവസം 2 മണിക്കൂറുണ്ട്, പിന്നെ 1 ദിവസം 3 മണിക്കൂറുണ്ട്, ആകെ കൂട്ടി നോക്കുമ്പം 24 മണിക്കൂർ ഉണ്ട് താനും. അപ്പോ അവലം ചുരുങ്ങിയിട്ടുമില്ല, മജുമോദ്യമായി ആകെ രക്തങ്ങൾ ടോട്ടൽ സമയം, രക്തമുണ്ടായ ടോട്ടൽ സമയം ചുരുങ്ങിയിട്ടുമില്ല. അക്കല്ലില്ലായിരുന്നു, ഏറ്റവും ചുരുങ്ങിയ ഹൈലിന്റെ സമയത്തെ തൊട്ട് നേരം 24 മണിക്കൂറിൽ. ഈ രണ്ട് നിബന്ധന പാലിക്കണം. നേരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആകെ ദിവസം 15 ദിവസത്തിൽ ഉൾപ്പെടണം, കൂടാൻ പാടില്ല. അതുപോലെ ഇടവിട്ട് കണ്ട രക്തം മൊത്തം ടോട്ടൽ ചെയ്ത് നോക്കിയാൽ 24 മണിക്കൂറിൽ കുറയാനും പാടില്ല. എങ്കിൽ ഈ ഇടക്ക് കണ്ട ശുദ്ധിയും ഈ രക്തം ഇടവിട്ടുണ്ടായ രക്തവും മൊത്ത സമയം ഹൈലാണ് എന്നാണ് വിധി.
അപ്പൊ ആകെ സമയം ഹൈലായി ഗണിക്കണമെങ്കിൽ ഈ രണ്ട് നിയമം പാലിച്ചിരിക്കണം. തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആകെ ടോട്ടൽ ദിവസം 15 അപ്പുറം പോകരുത്. അതുപോലെ തന്നെ ഇടവിട്ട് കണ്ട രക്തങ്ങൾ മൊത്തം കണക്ക് കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂറിൽ കുറയുകയും ചെയ്യരുത്. എങ്കിൽ ഈ രക്തം കണ്ട സമയവും ഇടക്ക് വൃത്തി കണ്ട സമയവും ഒക്കെയും ഹൈളാണ്. ഇത്രയും ഹൈളിനെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെ നിർത്തുകയാണ്. ഇനി ഇസ്തിഹാബത്തിന്റെ വിശദീകരണം വളരെ വിശദമായി ഇൻഷാല്ലാഹ് അടുത്തു വരുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നൊന്നും അത്ര പ്രശ്നങ്ങളല്ല, അതുകൊണ്ട് വേഗം വായിച്ചു വിടുക. പിന്നെ 4 അന്നിഫാസ്. അപ്പോ 1 സ്കലനം, 2 സംയോഗം, 3 മെൻസസ്, 4 അന്നിഫാസ് പ്രസവരക്തം എന്ന് പറഞ്ഞ പ്രസവാനന്തര രക്തം എന്ന് പറയണം, അപ്പോഴേ അതിന് ശരിക്കുള്ള അർത്ഥമുള്ളൂ. പ്രസവാനന്തരമുള്ള രക്തം ഹുവ നിഫാസ് എന്നാൽ ദമുഹൈലിൻ, മെൻസസ് രക്തം തന്നെയാണ്, ഹൈലി രക്തം തന്നെയാണ്. മുജത്തമേൻ ഒരുമിച്ചൂട്ടൽ എന്ന് പറഞ്ഞാൽ ഗർഭധാരണം നടക്കലോടുകൂടി മിക്ക മഹാഭൂരിപക്ഷം സ്ത്രീകൾക്കും മെൻസസ് നിലക്കും. ആ പ്രക്രിയ അപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വരാതെ ഗർഭാശയമുഖം അടഞ്ഞതുകൊണ്ട് അകത്ത് കെട്ടി നിൽക്കുകയാണ്. ഈ കെട്ടി നിൽക്കുന്ന കുട്ടിയുടെ ആവശ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല പൊക്കൽ കൊടിയിലൂടെ 4 മാസം മുതൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും മിച്ചം വരും. ഇങ്ങനെ പുറത്തു പോകാതെ ഒരുമിച്ച് കൂടി നിന്ന ഹൈല രക്തമാണ് യഥാർത്ഥത്തിൽ നിഫാസ്. യഹ്റുജു, അത് പുറപ്പെടും, ബാദ ഫറാഗി ജമീഉ റഹ്മി, ഗർഭാശയം പൂർണമായും ഒഴിവായതിനു ശേഷം. എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു സ്ത്രീ എന്നിരിക്കട്ടെ, ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് അതിനുശേഷം രക്തം കാണുന്നുണ്ട്, അതിന് നിഫാസ് എന്ന് പറയാനായിട്ടില്ല. അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ ഈ രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ച് ഗർഭാശയം പൂർണ്ണമായും കാലിയായതിനു ശേഷം പുറപ്പെടാൻ തുടങ്ങുന്ന രക്തത്തിനെ നിഫാസ് എന്ന് പറയാൻ കഴിയൂ. അപ്പൊ അതിന്റെ ഇടക്കുണ്ടായ രക്തോ? ചില സ്ത്രീകൾക്ക് പ്രസവവേദന തുടങ്ങി ശക്തിപ്പെട്ടാൽ തന്നെ രക്തം കാണാൻ തുടങ്ങും, അതിന് നിഫാസ് എന്ന് എന്തായാലും പറയില്ല. അതുപോലെ തന്നെ പ്രസവിച്ച് പൂർത്തിയാവുന്നതിന്റെ ഇടക്ക് കാണുന്ന രക്തത്തിന് നിഫാസ് എന്ന് പറയില്ല. രക്ത പ്രസവിക്കുന്നിടത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുന്നതിന്റെ ഇടക്ക് ഉണ്ടാകുന്ന രക്തത്തിനും നിഫാസ് എന്ന് പറയില്ല. പിന്നെന്താ, ഹൈലാകാനുള്ള നിബന്ധനകളൊക്കെ ഒത്തു വന്നാൽ അതിന് ഹൈല് എന്ന് വിധിക്കും. ഹൈലാകാനുള്ള നിബന്ധന, അതായത് ഇതിന്റെ 15 ദിവസം മുമ്പ്, ഇതിന്റെ ഉള്ളിൽ മുമ്പ് ഹൈല് ഉണ്ടായിട്ടില്ല, 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണുകയും ചെയ്തിട്ടുണ്ട്, എന്നാ ഹൈലാണെന്ന് വെച്ചാൽ മതി. അത് 24 മണിക്കൂർ ഉണ്ടായിട്ടില്ല, ഏതാനും മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അതിന്റെ പേര് ദമു ഫസാദ് എന്ന. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരം പിന്നീട് കലാ വീട്ടേണ്ടി വരും, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. പ്രസവവേദന തുടങ്ങിയ ഉടൻ രക്തം കാണാൻ തുടങ്ങി, അങ്ങനെ രക്തം കാണാൻ തുടങ്ങിയപ്പോ നിസ്കാരമൊക്കെ നിർത്തിവെച്ചു. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് പ്രസവം പൂർത്തിയായപ്പോഴേക്ക് 2-3 ദിവസമായിട്ടുണ്ട്, ഈ ദിവസങ്ങളിലൊക്കെ അല്പാൽപ്പം രക്തം കാണുന്നുണ്ട്. ആകെ കൂട്ടി നോക്കുമ്പോ 24 മണിക്കൂർ സമയം രക്തം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിന് ഹൈല് എന്ന് പറയാൻ പറ്റൂല, നിഫാസ് എന്നും പറയാൻ പറ്റൂല, ദമു ഫസാദ് എന്നാ പറയാം. അപ്പൊ ദമു ഫസാദ് ഇസ്തിഹാബത്ത് എന്ന് അറിയാനും പറ്റൂല, ഇതിന്റെ പേര് ദമു ഫസാദ് എന്നാ, രോഗസംബന്ധമായ രക്തമാണിത്. അപ്പോ ഈ രക്തം കണ്ട സമയം എത്ര നിസ്കാരമുണ്ടോ ആ നിസ്കാരം പിന്നീട് കളവ് വീട്ടണം. കാരണം ഹൈലിന്റെ സമയത്തുള്ളതും നിഫാസിന്റെ സമയത്തുള്ളതും നിസ്കാരം കളവ് വീട്ടാൻ പാടില്ല. എന്നാൽ ദമു ഫസാദ് ഇസ്തിഹാബത്തിന്റെ വിധിയാണ്, ഇസ്തിഹാബത്തുള്ള സമയത്ത് നിസ്കരിക്കണമല്ലോ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കളവ് വീട്ടണമല്ലോ. അതേ രീതിയാണ് ഈ സമയത്തുള്ള രക്തം. അതേസമയത്ത് ഗർഭാശയത്തിൽ നിന്നും പ്രസവം പൂർണ്ണമായതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പ്രസവിച്ച് ഉടനെ പുറപ്പെടണമെന്നില്ല, കബില മുബിയ്യ 15 യൗമൻ, 15 ദിവസം കഴിയുന്നതിന് മുമ്പ് പുറപ്പെടുന്നതായിരിക്കും. മിനൽ വിലാദത്തിൽ പ്രസവിച്ചത് മുതൽ, അഥവാ പ്രസവം നടന്നത് മുതൽ 15 ദിവസം വരെ ഒരു സ്ത്രീക്ക് തീരെ രക്തം കാണുന്നില്ല. 16-ാമത്തെ ദിവസമാണ് രക്തം കാണുന്നത്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ച് നിഫാസ് ഇല്ല എന്നാണ് വിധി.
അതേസമയത്ത് പ്രസവിച്ച അന്നില്ല, രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇല്ല, മൂന്നാം ദിവസം ഉണ്ടായി, എന്നാൽ നിഫാസ് തന്നെ. അപ്പൊ പ്രസവിച്ചോടെ മുതൽക്ക് തന്നെ നിഫാസ് അയച്ചു കൂട്ടും. അല്ല, 15 ദിവസം വരെയും തീരെ രക്തം കണ്ടില്ലായിരുന്നു, 16-ാമത്തെ ദിവസമാണ് രക്തം കാണുന്നത്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ച് നിഫാസ് ഇല്ല, ഇപ്പോൾ കാണുന്ന രക്തം ഹൈദാണെന്ന് വെക്കണം. അതാ, അപ്പോ 15 ദിവസം കഴിയുന്നതിന്റെ മുമ്പും ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പൂർണ്ണമായി പുറത്തു വന്നതിന് ശേഷവും ഉണ്ടാകുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി പൂർണ്ണമായി പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് വരുന്ന രക്തം നിഫാസല്ല. 15 ദിവസം വരെയും തീരെ കണ്ടില്ല, 16-ാം ദിവസം കാണാൻ തുടങ്ങിയെങ്കിൽ അതും നിഫാസല്ല. ആട്ടെ, എന്നാൽ വാഖല്ലുഹു, നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയാൽ ലഹ്വത്തുൻ, ഒരു സെക്കൻഡ് ഇടാൻ, ഒരു നിമിഷം അത്രയും ഉണ്ടായി നിൽക്കാം, പിന്നെ തീരെ ഇല്ലാതിരിക്കാം. വാലിബുഹു, സാധാരണഗതിയിൽ അധിക സ്ത്രീകൾക്കും ഉണ്ടാവുക, 40 യൗമൻ, 40 ദിവസമാണ് സാധാരണഗതിയിൽ, 40 ദിവസമാണ് ഉണ്ടാവുക. എല്ലാവർക്കും 40 ദിവസം അങ്ങനെ പൊതു നിയമമൊന്നും ഇല്ലട്ടാ. അക്സറുഹു, ഏറ്റവും അധികരിച്ചാൽ 60 യൗമൻ, 60 ദിവസം വരെയുമാണ്. അപ്പൊ ഒരു സ്ത്രീക്ക് നിഫാസ് എന്ന നിലയിൽ പരമാവധി ഉണ്ടാകാവുന്നത് 60 ദിവസം വരെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അപ്പോ ആള് ഇസ്തിഹാബത്തുള്ളവരാണെന്ന് വെക്കും. അപ്പൊ ഹൈദിന് ഇസ്തിഹാബത്തുള്ളത് പോലെ തന്നെ നിഫാസിനും ഇസ്തിഹാബത്തുണ്ട്. ഇസ്തിഹാബത്തിന്റെ വിധിയൊക്കെ വിശദമായിട്ട് പിന്നീട് വരും ഇൻഷാല്ലാ. അഞ്ച് അൽവിലാദ, പ്രസവം. എന്തിനാ പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞത്? എന്തിനാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവരക്തം ഉണ്ടാണെങ്കിൽ ആദ്യം പ്രസവിക്കണ്ടേ? പ്രസവരക്തം ഉണ്ടായതാലും കുളിക്കണം എന്നറിഞ്ഞു, പിന്നെ പ്രസവിച്ചാലും കുളിക്കണം എന്നറിയണത്, അത് രണ്ടിനും വേറെ കുളിയ. ഈ വേറെ പറഞ്ഞ് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ചില സ്ത്രീ സാധുക്കള് എന്താ മനസ്സിലാക്കുക വെച്ചാൽ, പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുളി, നിയ്യത്തോടുകൂടി പ്രസവിച്ചതിന് വേണ്ടിയിട്ടുള്ള കുളി ഉറവയിക്കുന്നു, നിയ്യത്തോടുകൂടി ഒരു കുളി, പിന്നെ നിഫാസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് 40-ന്റെ അന്നൊരു കുളി. അങ്ങനില്ല, പ്രസവത്തിന് വേണ്ടി വേറൊരു കുളിയും പ്രസവ രക്തത്തിന് വേണ്ടി വേറൊരു കുളിയും ഇല്ല. ഇത് ആർക്കാ പറയുന്നതെന്ന് വെച്ചാല്, ചില സ്ത്രീകളിൽ, വളരെ അപൂർവങ്ങളിൽ അപൂർവമായി പ്രസവം നടന്നാൽ തീരെ നിഫാസ് എന്ന രക്തം ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ട്, അപൂർവമായിട്ട്. അങ്ങനെ ഉണ്ടായാൽ അവർക്കും കുളി നിർബന്ധമാണ്. എന്നാ പിന്നെ എന്തിനാ കുളിച്ചത്? ആ കുളി നിർബന്ധമാവുന്നത് പ്രസവിച്ചതിന് വേണ്ടിയാണ്. അതേസമയത്ത് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ രക്തവും കാണുന്നുണ്ട്, എന്നാ പ്രസവത്തിനുള്ള കുളിയും പ്രസവ രക്തത്തിന് വേണ്ടിയുള്ള കുളിയും രണ്ടും ഒന്നാണ്. പ്രസവ രക്തമുള്ള സമയത്ത് പ്രസവത്തിന്റെ കുളി എന്ന പേരിൽ ഞാൻ നിയത്ത് ചെയ്തുകൊണ്ട് കുളിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ അത് സ്വന്തമായിട്ട് എണ്ണാൻ കാരണം, വളരെ അപൂർവമായെങ്കിലും ചില സ്ത്രീകളിൽ പ്രസവരക്തം ഇല്ലാതെ കാണാം, എന്നാൽ അവര് കുളിക്കണം, ആ കുളിക്കുന്നത് പ്രസവിച്ചതിനു വേണ്ടി മാത്രമാണ്, അത് നിർബന്ധമായ ഒരു കുളിയാണ്, കുളിയുടെ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇനി ഈ പ്രസവം എന്ന് പറഞ്ഞ പോലെ അരക്കത്തൻ, അത് ഗർഭത്തിന്റെ ആദ്യ അവസ്ഥയാവുന്ന മാംസപിണ്ഡമായി രക്തക്കത്ത, അതായത് ഈ ഭ്രൂണം ബീജവും മണ്ഡവും കൂടി സങ്കലിച്ച് അതിന് രക്തക്കത്തയായി മാറി ഗർഭത്തിന്റെ ആദ്യ ദശ, അതാണ് പുറപ്പെട്ടത്, എന്നാലും കുളി നിർബന്ധമാണ്. അവ മുമുഖത്തൻ, അല്ലെങ്കിൽ മാംസപിണ്ഡമായിട്ടുണ്ട് ഗർഭത്തിന്റെ 2-ാം ഘട്ടമാണത്, 3-ാം ഘട്ടം. 1-ാം ഘട്ടം ഭ്രൂണായിട്ട് ഈ ബീജവും മണ്ഡവും കൂടിയ ഭ്രൂണം, അത് പിന്നെ രക്തം ആയി മാറും, രക്തക്കട്ടയായി മാറുകയും അനന്തരം അത് മാംസക്കട്ടയായി മാറുകയും ചെയ്യും. അവിടെ നിന്ന് പിന്നെയാണ് അതിന് രൂപം വെച്ചു വരുന്നത്. ഈ രൂപം ഇതൊക്കെ ആണെങ്കിലും പ്രസവം എന്ന കാരണത്തിന് വേണ്ടിയുള്ള കുളി അവിടെയൊക്കെ വേണം. രക്തം ഉണ്ടെങ്കിൽ പ്രസവ രക്തം എന്ന വിധി അതിനുണ്ട് താരം. ഔ മാഫി സൂറത്തി ഹൈവാനിൻ, ഏതോ ഒരു ജീവിയുടെ രൂപത്തിലുള്ള, എന്തോ മനുഷ്യജീവിന്റെ രൂപത്തിൽ ആയിക്കോളഞ്ഞ വേറെ എന്തോ ജീവിന്റെ രൂപത്തിലായി, എന്തായാലും വേണ്ടിയില്ല. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ചിട്ട് ഇത് ഗർഭത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ പറ്റുന്ന ഏത് വർപ്പെട്ടാലും കണക്കാണ് അർത്ഥം. അത് മനുഷ്യരൂപം ഉണ്ടായാലും ഇല്ലെങ്കിലും. ഔ ബിലാ റുതൂബത്തിൻ, പ്രസവിച്ചപ്പോൾ തീരെ എന്തില്ല, നനവില്ല, പസറമില്ല, ഉണങ്ങിയിട്ടാണ്, എന്നാലും കുളിക്കണം, എന്നാലും കുളിക്കണം.
അർത്ഥത്തിൽ. അപ്പൊ സാധാരണ അങ്ങനെ ഉണ്ടാവൂലല്ലോ എന്ന് പറയണ്ട, ഇതൊന്നും പറയണതെല്ലാം സാധാരണ ആയിക്കൊള്ളണമെന്നില്ല, അസാധാരണമാവാം. സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെടുമ്പോൾ നല്ല കൊഴുത്തൊരു ദ്രാവകം അള്ളാഹു സുബ്ഹാനഹു വതാല സുമ്മസബീല എസ്റാ എന്നറിഞ്ഞില്ലേ, കുഞ്ഞിന് പുറത്തു വരുമ്പോഴും കുഞ്ഞിന് പരിക്ക് പറ്റാതിരിക്കാനും ഉമ്മക്ക് അപകടം പറയാതിരിക്കാനും വേണ്ടി ലോകത്തെ ഏറ്റവും കൊഴുപ്പുള്ള ഒരു കൊഴുത്ത ദ്രാവകം അള്ളാഹു തആല ഗർഭാശയത്തിൽ സൃഷ്ടിക്കുന്നു. കുഞ്ഞ് തലതിരിയലോടുകൂടി ആ പാടമൊട്ടലോടുകൂടി ഈ കൊഴുത്ത ദ്രാവകം പുറപ്പെടുകയും അതിന്റെ കൂട്ടത്തിൽ ആ കൊഴുപ്പിൽ കുട്ടി പുറത്തു വരിക ചെയ്യുന്നത്. ഇത് സാധാരണ അവസ്ഥയാണ്. അപൂർവമായി ഈ കൊഴുപ്പ് തീരെയില്ല, കുട്ടിക്ക് യാതൊരു നനവും പശർപ്പുമേ ഇല്ലാതെ ഉടങ്ങിയ രീതിയിൽ അവസാനിച്ചു, എന്നാലും കുളി വേണം. ഔ മിൻ വൈരി ത്വരീഖിൽ മുഅ്താദി, സാധാരണഗതിയിൽ പ്രസവിക്കുന്ന വഴിയിലൂടെ അല്ല, സാധാരണ ഭഗദ്വാരത്തിലൂടെയാണല്ലോ കുട്ടി ജനിക്കുക, ആ വഴിയല്ല. ഏതുപോലെ അല്ലാതെ പ്രസവിക്കുന്നത്? കമാ യുഖ്റജുൽ വലദു, കുട്ടിയെ പുറത്തെടുക്കപ്പെടുന്നത് പോലെ. ബിൽ ജറാഹത്തിൽ ബത്നിയ, വയർ ഓപ്പറേഷനിലൂടെ. അപൂർവം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വേണ്ടി വരുമല്ലോ. സിസേറിയനാണെങ്കിൽ അത് സാധാരണ വഴിയിലൂടെ തന്നെയാണ് പുറപ്പെടുന്നത്, പുറപ്പെടുവിക്കുന്നത്. അല്പം പ്രയാസമുള്ളത് കൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് ആ പുറപ്പെടാനുള്ള ദ്വാരം അല്പം വികസിപ്പിക്കുക ചെയ്യുന്നു. അപ്പൊ അത് സാധാരണ വഴിയിലൂടെ തന്നെ. പക്ഷെ ചില അസാധാരണ ഘട്ടങ്ങളിൽ വയറ് ഓപ്പറേഷൻ ചെയ്ത്, വലിയ മേജർ ഓപ്പറേഷൻ, വയറിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടീനെ എടുക്കേണ്ട സാഹചര്യം വരാറുണ്ട്. അങ്ങനെ പുറപ്പെട്ടപ്പോ സാധാരണ പുറപ്പെടുന്ന വഴിയിലൂടെ പോന്നിട്ടില്ലല്ലോ, എന്നാലും കുളി നിർബന്ധമാണ് തന്നെ. ഒറ്റൊന്നുകൂടി കഴിഞ്ഞു. ആറ്, കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ ആറാമത്തേത് മൗത്തു മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടലാണ്. വൈറു ഷഹീദിൻ, രക്തസാക്ഷിയല്ലാത്ത. അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിയമപരമായി ദീനിന്റെ ശത്രുക്കളുമായി നടക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാണ് ഇവിടെ ഷഹീദ് എന്ന് പറയുന്നത്. ആഹ്റത്തിൽ ഷഹീദ് എന്ന് പറയുന്നത് പലരും ഉണ്ട്. ഉഹ്റവിയായ ഷഹീദ് ഒരുപാട് വിഭാഗം ഹദീസുകളിൽ എണ്ണിയിട്ടുണ്ട്. ഇവിടെ അതല്ല പരാമർശം, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദീനിന്റെ ശത്രുക്കളോട് നിയമപരമായി പടപൊരുതി ആ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടവർ ഷഹീദ്. അത് കുളിപ്പിക്കാൻ പാടില്ല. അമ്മ ഷഹീദു, ഈ നിലക്ക് നിയമപരമായി ഷഹീദായ ശ്രദ്ധാക്കള് ഫയഹറുമോസ്ലുഹു, അവരെ കുളിപ്പിക്കൽ ഹറാമാവും. കാരണം അവരെ ആ രക്തത്തോടു കൂടി തന്നെ, ആ രക്തം പുരണ്ട വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്ത് നിസ്കരിക്കാതെ മറമാടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും അങ്ങനെയാണ് അവിടെ നിന്ന് കാണിച്ചു തന്നതും. അപ്പൊ ഷഹീദിനെ കുളിപ്പിക്കാനും പാടില്ല, കുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നിസ്കരിക്കാനും പാടില്ല. ആ രക്തം പുരണ്ട അതേ വസ്ത്രത്തോടു കൂടി തന്നെയാണ് അവരെ മറമാടേണ്ടത്. അല്ലാത്ത മരണം, അത് ഉഹ്റവിയായ ഷഹീദ് ഉൾപ്പെടെ ബാക്കി ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച മനുഷ്യന്റെ മേലല്ല ഫർളാകുന്നത്, മരണപ്പെട്ട മനുഷ്യനെ കുളിപ്പിക്കൽ മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ ഫർളാകാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മയ്യത്ത് കുളിപ്പിക്കുമ്പോ വിവരമില്ലാത്ത ചില സാധുക്കള് ഈ സ്ത്രീയാണ് മരിച്ചത്, പ്രസവ സംബന്ധമായ കാരണത്തിൽ മരിച്ചു, അപ്പൊ നിഫാസ് ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം നെയ്യത്ത് ചെയ്ത് കുളിക്കണോ, അല്ലെങ്കിൽ ഹൈലുള്ള സ്ത്രീ ആയിരുന്നു എന്നാ അതിന് പ്രത്യേകം നെയ്യത്ത് ചെയ്യണോ, അല്ലെങ്കിൽ ജനാബത്തുണ്ട്, ഇപ്പോഴൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന അപ്പൊക്കെ പെട്ടെന്ന് മരിക്കുന്ന കാലാണ്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് രാത്രി റൂമിൽ കിടന്നു, ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു, സുബൈക്ക് കുളിക്കാൻ നേരത്തെ തൽക്കാലം കുളിച്ചിരുന്നില്ല, പക്ഷേ ആ ഉറക്കത്തിൽ ആള് മരണപ്പെട്ടുപോയി രാവിലെ മയ്യത്താ കാണാണ്ട്. ഇനിയിപ്പോ മയ്യത്ത് കുളിപ്പിക്കണല്ലോ, അപ്പോ മരിച്ചതിന്റെ മേലൊരു കുളിയുണ്ട്, രാത്രി ഭാര്യ വെച്ച് ബന്ധപ്പെട്ടതുകൊണ്ട് ജനാബത്ത് കുളിയുണ്ട്, രണ്ടിനു വേണ്ടിയിട്ടും വേറെ വേറെ കുളിക്കണോ, അല്ലെങ്കിൽ ജനാബത്ത് കുളി ഉയർത്തുന്നു പ്രത്യേകം നെയ്യത്ത് ചെയ്യണോ, ഒന്നും വേണ്ട. കാരണം മരിച്ചതോടുകൂടി ഈ മയ്യത്തിന്റെ മേലുള്ള നിയമം എടുക്കപ്പെട്ടു. അതിന് ഹൈറ് ഉണ്ടായാലും കണക്കാണ്, നിഫാസ് ഉണ്ടായാലും കണക്കാണ്, ജനാബത്ത് ഉണ്ടായാലും കണക്കാണ്, ആ നിയമം ഒന്നും അവനിഞ്ഞു ബാധകല്ല. മരിച്ചാൽ ബാക്കി ജീവിച്ചിരിക്കുന്ന മോമിനീങ്ങളോടും എല്ലാം ഒരു കടമ അള്ളാഹുത്തല പറഞ്ഞു, ആ മയ്യത്തിനങ്ങളൊന്ന് കുളിപ്പിക്കണം. അത് ഒരു ബഹുമാന, മയ്യത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്, മയ്യത്തിനൊന്ന് കുളിപ്പിക്കണം. ഒരു മനുഷ്യനല്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ, അയാളോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ള അയാൾക്കുള്ള കുളിയാണ്. അല്ലാതെ അയാൾക്ക് മുമ്പ് ഹൈദോ നിഫാസോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിലൊന്നും
പ്രത്യേക നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞു, ആറ് കാര്യം പേണിക്കഴിഞ്ഞു. ഇനി ബാക്കി പറയാനുള്ള അടുത്ത പാഠം, വലിയ ശുദ്ധി ഉണ്ടായാൽ ചെയ്യാൻ പറ്റാത്ത ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എണ്ണി ഒന്ന്, ശുക്ലം സ്കരിക്കുക, സ്കലനം സംഭവിക്കുക എന്നാണ്. രണ്ടാമത്തേത് സംയോഗം തിലേർപ്പെടുക. മൂന്നാമത്തേത് സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകുക. നാലാമത്തേത് പ്രസവാനന്തരം രക്തമുണ്ടാകുക. അഞ്ചാമത്തേത് പ്രസവം സംഭവിക്കുക. ആറാമത്തേത് ഷഹീദ് അല്ലാതെ ഒരു മുസ്ലിം മരിക്കുക. ഇങ്ങനെ ആറിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ കുളി നിർബന്ധമാവും. പക്ഷേ മരിച്ചാൽ കുളി നിർബന്ധമാവുന്നത് മയ്യത്തിനല്ല, മയ്യത്തിനെ കുളിപ്പിക്കാൻ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് നിർബന്ധമാവുന്നത് എന്ന് മാത്രം. ഓക്കെ, ഇനി അതവിടെ കഴിഞ്ഞു. കുറച്ച് നീണ്ടുപോയി, ഇനി അത് വിഷയം ഇനി നീട്ടിയെടുക്കേണ്ട എന്നുള്ള നിലക്കാണ് അവിടെ തീർത്തത്. ഒരു പേജാണ് പൂർത്തിയായിക്കോട്ടെ. ഇൻഷാല്ലാ ചെറിയൊരു പാഠം, വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ പിന്നെയാണ് സ്ത്രീകൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതും പലരും അബദ്ധവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നതുമായ ഇസ്തിഹാവത്ത് അഥവാ ബ്ലീഡിംഗ് സംബന്ധം. അതൊരു ആഴത്തിൽ പരന്നു കിടക്കുന്നൊരു വിഷയമാണ്. എത്ര പഠിച്ചാലും തീരൂല. എങ്കിലും ഒരു പൊതുവായ വിവരണം നടക്കുക. പിന്നെ ഓരോ വ്യക്തികൾക്കും വല്ലപ്പോഴും സംഭവിച്ചാൽ ഇന്ന രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ വിധി എന്താണെന്ന് ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കുകയല്ലാതെ പൊതുവെ പഠിച്ചു വെച്ച് തീർക്കാൻ കഴിയാത്ത ഒരു ആഴത്തിലും പരപ്പിലുമുള്ള ഒരു ഇൽമാണത്. അത് ഇൻഷാല്ലാ അതിന്റെ പ്രാഥമിക രൂപങ്ങളൊക്കെ ഇൻഷാല്ലാ പാഠത്തിൽ അടുത്തു വരും. ആളുകൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ഉള്ളതുണ്ടെങ്കിൽ ഏതെങ്കിലും അഡ്മിൻമാർക്ക് PM അടിച്ച് ചോദിച്ച് തീർക്കണം. കാരണം ഇൽമ് പഠിക്കൽ നിർബന്ധമായ പർലായനായ ഇൽമിൽപ്പെട്ട ഇൽമാണ്. ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അത് ചോദിക്കാൻ നാണക്കേടും മടിയുമായിട്ട് നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനാണ്. നേരിട്ട് വിളിച്ച് ചോദിക്കണ്ട. ചോദിക്കാൻ നിങ്ങൾ പറ്റുന്ന ഏതെങ്കിലും അഡ്മിൻമാർക്ക് PM അടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടോ മറ്റോ ചോദിപ്പിക്കാം. ഇനി പറ്റുമെങ്കിൽ കുട്ടികളോടും ചോദിപ്പിക്കാം. അത് നിങ്ങളെ സൗകര്യം പോലെയാണ്. ഏതായാലും ചോദിച്ചു പഠിക്കുക. ആണുങ്ങളും തന്നെ പഠിക്കണം. ഒരിക്കലെ ക്ലാസ് മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോ കുട്ടികൾ പറഞ്ഞ് അതിന്റെ ആ ഉസ്താദ് പെണ്ണുങ്ങൾക്കുള്ളതല്ലേ, അതിന്തിനാ നമ്മള് പണിക്കിടുന്നത്. അങ്ങനെ ധാരണ ആണുങ്ങൾക്ക് പാടില്ല. കാരണം ഈ നമ്മളെ ആണുങ്ങളാന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാരാണല്ലോ ഈ പെണ്ണുങ്ങൾ എന്ന് പറയണത്. അവർക്ക് എൽമ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഭർത്താക്കന്മാരാവുന്ന നമ്മക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി സംശയത്തിനുള്ള ആളുകൾക്ക് സംശയ നിവാരണത്തിന് ചോദ്യോത്തരത്തിനുള്ള സമയമാണ്. കുറച്ച് സമയം ആളുകളൊക്കെ ഫലപ്രദമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ അറിവ് പഠിക്കാനും അത് ഫലപ്രദമായി ഉപയോഗിക്കാനും അത് മുഖേന അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പൊ ഹയല് 7 ദിവസം ചുരുങ്ങിയത്, അപ്പൊ ഇതില് 3-4 ദിവസം തുടർച്ചയായി വന്ന് പിന്നെ 2 ദിവസം ഇല്ല. അപ്പൊ ഇതിന്റെ ഈ 2 ദിവസത്തിന്റെ ഇടയിൽ കുളിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് മറ്റേ ഭർത്താവുമായി ബന്ധപ്പെടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്. വൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. സാധാരണഗതിയിൽ ഒരാഴ്ച ഹയല് ഉണ്ടാവുന്ന ഒരു സ്ത്രീയാണെന്ന് നോക്കട്ടെ. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ 4 ദിവസം കഴിഞ്ഞ് പൂർണ്ണമായി രക്തം നിലച്ചതായി കണ്ടു. പൂർണ്ണമായി എന്ന് ഞാൻ അടിയോരട്ട് പറയാൻ കാരണം രക്തം ശക്തിയായിട്ട് വന്നോളണമെന്നില്ല. നല്ല ശുദ്ധമായ പഞ്ഞ് പോലത്തത് അകത്ത് കുറച്ച് സമയം വെച്ച് പുറത്തെടുത്ത് നോക്കുമ്പോൾ ഇതിൽ യാതൊരു രക്തത്തിന്റെ അടയാളവും ഇല്ലാത്ത നിലക്ക് ശുദ്ധിയാവണം. അങ്ങനെ ശുദ്ധി കണ്ടാൽ ശുദ്ധിയായി എന്ന നിലക്ക് കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. കാരണം സാധാരണ സ്ത്രീക്ക് 7 ദിവസമാണ് അതിൽ ഉണ്ടായത്. ഇപ്പൊ ഇപ്രാവശ്യം 4 ദിവസം ഉണ്ടായി ശുദ്ധിയായി കണ്ടു. അങ്ങനെ ഒരു ദിവസം നിസ്കാരം നോമ്പൊക്കെ നിർവഹിച്ചു, നിസ്കാരമൊക്കെ നിർവഹിച്ചു, അല്ലെങ്കിൽ ഭർത്താവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, പിറ്റേ ദിവസം വീണ്ടും രക്തത്തിന്റെ അടയാളം കണ്ടാൽ ഉടനെ എല്ലാം നിർത്തിവെക്കണം. അപ്പൊ ഈ ഉണ്ടായിരുന്ന ഒരു ദിവസവും അതിൽ തന്നെയാണെന്ന് വരും.
എന്നിട്ട് പിന്നെ അത് എത്ര ദിവസം വരെ ഇടാണ്? 15 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പം നിലച്ചാലും അത്രയും ദിവസമൊക്കെ ഹൈവാണെന്ന് വരും. 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കണില്ലെങ്കിൽ അപ്പൊ പിന്നെ ഇസ്തിയാളത്തിന്റെ വിധി വരും. അപ്പൊ എവിടെ മുതൽക്ക് നോക്കണം എന്നുള്ള ഭാര്യം ആ ഭാഗം ഇസ്തിയാളത്തിന്റെ അവിടെ വരും. അപ്പൊ ഇടക്ക് മുമ്പ് തന്നെ ഈ സ്ത്രീക്ക് ഇങ്ങനെ പതിവുള്ളവളാണ്. ഒരു ദിവസം രണ്ടു ദിവസം രക്തമുണ്ടാവും, പിന്നെ കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം ഇല്ലാണ്ടിരിക്കും, പിന്നെയും ഉണ്ടാവും. അങ്ങനെ സ്ഥിരം പതിവുള്ള ആളാണെങ്കിൽ ആ പതിവ് അനുസരിച്ച് ഹൈലൈറ്റ് തന്നെ നിൽക്കണം. ഭർത്താവ് പോയിട്ട് ബന്ധപ്പെടാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, ഒക്കെ ഇല്ല. അതേസമയത്ത് സാധാരണഗതിയിൽ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം തുടർച്ചയായിട്ട് ഉണ്ടാവാറാണ് പതിവ്. ഇടക്ക് നിൽക്കലൊന്നുമില്ല. ഈ മാസം 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടായ ഇടാണ് നിന്ന് പൂർണ്ണമായിട്ട് ശുദ്ധിന്റെ ലക്ഷണം കണ്ടു. എന്നാൽ സാധാരണ എനിക്ക് 7 ദിവസം ആണല്ലോ ഉണ്ടായത് എന്ന് കരുതി 7 ദിവസം വരെ കാത്തുക്കാൻ പറ്റൂല. പൂർണ്ണ ശുദ്ധിയുടെ ലക്ഷണം കണ്ടാൽ കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. അതുപോലെ തന്നെ ഭർത്താവുമായി ബന്ധപ്പെടുന്നതിനും വിരോധമില്ല. പിന്നീട് തുടങ്ങിയോടെ മുതൽ കൂട്ടിയിട്ട് 15 ദിവസം ആണതിന് മുമ്പ് രക്തം കണ്ടാൽ ഇപ്പൊ ഹൈലുള്ളവരാണെന്നാണ് വിധി വരിക. അപ്പൊ അതാണ് പറഞ്ഞത്, രക്തവും ഇടവിട്ട് കാണുന്ന ശുദ്ധി വൃത്തിയുടെ സമയവും ഹൈലാണ് എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ്. പക്ഷേ അത് പതിവുള്ളവര് അതൊക്കെ ഹൈലാണെന്ന് കരുതി നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പതിവില്ലാത്തവർ ശുദ്ധി കണ്ടാൽ ഉടനെ കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുക ആണ് നിർബന്ധമാവും. അതുപോലെ തന്നെ ഭർത്താവ് പോയിട്ട് ബന്ധപ്പെടൽ അനുവദനീയവുമാവും. പിന്നീട് രക്തം കണ്ടാൽ ഉടനെ എല്ലാം നിർത്തിവെക്കുക, ഇതൊക്കെ ശുദ്ധിയില്ലാത്ത സമയത്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്തുടത്തിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മുറിയും. അപ്പൊ ഈ ഒരാൾക്ക് ക്രിമിയുടെ അസുഖമുണ്ട്. അപ്പൊ ക്രിമി പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒന്ന് മുറിയോ എന്നാണ് സംശയം. കുട്ടികളിൽ നിന്ന് കണ്ടപ്പോ നല്ല തോന്നിപ്പോയതാണ് അവരുടെ പ്രശ്നമാണ്. നല്ല ചോദ്യം. അങ്ങനത്തെ ഒക്കെ ചോദിക്കണം. അതാണ്, അതൊന്നും ചോദിക്കാൻ മടിച്ചു നിൽക്കല്ല. അതൊക്കെയാണ് ദീന് എന്ന് പറയുന്നത്. നമ്മളെ ദീനിലെ അബാധത്തിനെ ബാധിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എപ്പോഴും ഉണ്ടാവുക അപൂർവ സംഭവങ്ങളാണെങ്കിലും അപൂർവമായി പുറത്തു വരുന്നതാണെങ്കിലും ജീവനുള്ള വസ്തുവാണെങ്കിലും തല മാത്രം പുറപ്പെട്ടു വേർപിരിഞ്ഞിട്ടില്ലെങ്കിലും ഉതു മുറിയും എന്ന് നമ്മൾ ഉതു മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോടത്ത് പറഞ്ഞു. അതിൽ പെട്ടതാണ് ഒരു പുഴു. ആ പുഴുവാണ്, പുഴു കടിക്കുന്നുണ്ട്, അതുകൊണ്ട് സാരമില്ല. അതേസമയത്ത് പുഴു തലക്ക് പുറത്തു കട്ടി, പിന്ദ്വാരത്തിലൂടെ തല പുറത്തു വന്നു. പുഴു മുഴുവനായിട്ട് പുറത്തു വന്നോളന്നില്ല, പിന്നെ വീണ്ടും ഉള്ളിലേക്ക് അങ്ങോട്ട് തന്നെ കയറി, എന്നാലും ഉതു മുറിയും. അപ്പോ സാധനം തല പുറത്തേക്ക് പുറപ്പെടിയിച്ചു, പുന്ത്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ. അതിനി പുറത്തേക്ക് വീണു പോയാലും ഇല്ലെങ്കിലും ഇതുകൊണ്ട് മുന്ദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ സ്വന്തം മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക എന്ന് പറയുന്നതിൽ മുഴുവനായി ഇങ്ങോട്ട് പുറത്ത് ചാടിപ്പോന്നാലും ഇല്ലാതെ കുറച്ച് ഭാഗം പുറത്തു വന്ന് ബാക്കി പിന്നെ അങ്ങോട്ട് തന്നെ ഉള്ളിൽ പോയാലും ഒക്കെ ഒരു കണക്കാണ് ഉതു മുറിയും. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ വേഗം ചോദിക്കാം, നിസ്കരിക്കാൻ 5 മിനിറ്റ് ഉള്ളൂ. ചോദ്യം വന്നുകൊണ്ട് മൈക്ക് കൈ ഉയർത്തിയോണ്ട് ചോദിക്കണം. പിന്നെ ഒരു സഹോദരിന്റെ ഒരുപാട് ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ നിസ്കരിച്ച് വന്നതിന് ശേഷം ചോദിക്കുള്ളൂ. ഇവിടെ അയച്ചു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ചോദിക്കാത്തതുകൊണ്ടൊന്നും കരുതരുത്. ഒരു സ്ത്രീക്ക് പ്രസവരക്ത ഉണ്ടായി, 26 ദിവസം കഴിഞ്ഞു രക്തം നിലച്ചു, പിന്നെ 36-37 വീണ്ടും ഉണ്ടായി, 52 വീണ്ടും ശുദ്ധിയായി. ഇതിന്റെ ഇടയിലുള്ള ദിവസം നിസ്കരിക്കണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഇടക്ക് 15 ദിവസം പൂർണമായ ശുദ്ധി കിട്ടിയിട്ടില്ല, അതോടുകൂടി ലാസ്റ്റ് കണ്ട ദിവസം വരെ കൂട്ടിയാലും 60 ദിവസത്തിന്റെ ഉള്ളിലുള്ള ദിവസമാണ്. അതുകൊണ്ട് അത് മുഴുവനും നിഫാസായിട്ടാണ് കൂട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, രക്തം ഇടക്ക് നിന്നിട്ട് രണ്ടാമത് കാണുന്നതിന്റെ ഇടയിൽ 15 ദിവസത്തെ പൂർണ്ണമായ ഒഴിവുണ്ട് എങ്കിൽ ആദ്യം നിന്നിടം മുതൽ ശുദ്ധിയായിട്ടുണ്ട്. ഇടക്കുള്ള ഈ ശുദ്ധിയൊക്കെ ശുദ്ധി തന്നെയാണ്, പിന്നീട് കണ്ടത് ഹൈലാണെന്ന് വെക്കുക. ചോദ്യത്തിൽ പറഞ്ഞത് ഇടക്ക് പൂർണ്ണമായ 15 ദിവസത്തെ ഇടസമയം കിട്ടിയിട്ടില്ല എന്നാണല്ലോ മനസ്സിലായത്. അതനുസരിച്ച് ഈ ഇടക്ക് കുറെ ദിവസങ്ങൾ ശുദ്ധി ഉണ്ടായി കണ്ട ദിവസവും പിന്നീട് കണ്ട രക്തം കണ്ട ദിവസവും ഒക്കെ നിഫാസായി കൂട്ടുകയും അവസാനം 52-ാമത്തെ ദിവസം വരെ കണ്ടു എന്ന് പറഞ്ഞാൽ 52-ാമത്തെ ദിവസത്തോടു കൂടി നിൽക്കുകയും ചെയ്തു. അപ്പൊ ആ സ്ത്രീയെ സംബന്ധിച്ച് ഈ പ്രാവശ്യം 52 ദിവസം നിഫാസ് ഉണ്ട് എന്ന് വെച്ചാൽ മതി.
ഇനി ഇടക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മൊത്തം മനസ്സിലാക്കുക. ഉദാഹരണം, ഒരു സ്ത്രീക്ക് 25 ദിവസം നിഫാസ് കണ്ടു, 25 ദിവസം കണ്ടു, പിന്നെ നിന്നു. പിന്നെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം 16-ാം ദിവസമാണ് പിന്നെ രക്തം കാണുന്നത്. എന്നാൽ ഇത് ഹൈദിന്റെയും നിഫാസിന്റെയും ഇടയിൽ ഉള്ള ശുദ്ധിയാണ് എന്നും, രണ്ടാമത് കണ്ടത് ഹൈറാണെന്നും വെക്കാം. അതില്ലാത്ത ഈ ഇടക്ക് കണ്ട രക്തമില്ലാതെ കണ്ട ദിവസം 15 ദിവസത്തിൽ താഴെ ആവുകയും നിഫാസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംശയാക്കണ്ട, നേരത്തെ പറഞ്ഞല്ലോ ഒരു നിഫാസിന്റെയും ഹൈറിന്റെയും ഇടയിലുള്ള ശുദ്ധി 1 സെക്കൻഡും ആവാം എന്ന് പറഞ്ഞത് നിഫാസിന്റെ പരമാവധി സാധ്യത അംഗീകരിച്ചു കൊടുത്തു കണ്ടാണ്. അഥവാ 60 ദിവസം ഒരു സ്ത്രീക്ക് രക്തം കണ്ടാൽ ഇനി അങ്ങോട്ട് 1 സെക്കൻഡും ആ സ്ത്രീയെ സംബന്ധിച്ച് ഹൈറിന്റെ ടൈം ഇല്ല, അല്ല നിഫാസിന്റെ ടൈം ഇല്ല. 60 ദിവസമാണല്ലോ ഏറ്റവും ലാസ്റ്റ്, അതുവരെ രക്തം കണ്ടു, പിന്നെ 1 സെക്കൻഡ് സമയം രക്തം നിന്നു, അടുത്ത സെക്കൻഡിൽ രക്തം കണ്ടാൽ രണ്ടാമത് കണ്ടത് ഹൈറാണെന്ന് വരും. അതിപ്പോ ലാസ്റ്റ് സാധ്യത. അതേസമയത്ത് 60 വരെ എപ്പോഴും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരു സ്ത്രീക്ക്. എന്നാൽ ഒരു സ്ത്രീക്ക് 1 ആഴ്ചയെ രക്തം കണ്ടുള്ളൂ, ആകെ 1 ആഴ്ച, എന്നിട്ട് പിന്നെ ശുദ്ധിയായി. 15 ദിവസം പൂർണ്ണ ശുദ്ധിയാ. 15 ദിവസം കഴിഞ്ഞിട്ട് 16-ാമത്തെ ദിവസം പിന്നെ കണ്ടത്. എന്നാ പിന്നെ കണ്ടത് നിഫാസ് അല്ല, ഹൈറാണെന്ന് വെക്ക. അപ്പോ പൂർണ്ണ നിഫാസ്, ഏറ്റവും അധികരിച്ച നിഫാസിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിഫാസിന്റെയും ഹൈറിന്റെയും ഇടയിൽ 1 സെക്കൻഡ് ഉണ്ടായാലും അത് രണ്ടാമത്തത് ഹൈറായിട്ടും ആദ്യത്തത് നിഫാസായും വേർതിരിയും. അതില്ലാത്തയിടത്ത് ഈ ഇടക്കുണ്ടാകുന്ന ശുദ്ധി 15 ദിവസത്തിൽ താഴെയുള്ളതാണെങ്കിൽ ഇതൊക്കെ ഒരു നിയമമായിട്ട് കൂട്ടുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സർവശക്തനായ നാഥൻ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടെ പോലെ നാളെ ജന്നാത്തിൽ നദി നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരുമിച്ച് കൂടട്ടെ. ആമീൻ. ഉസ്താദ്, സംശയം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടല്ല, എങ്കിലും 2-3 ചോദ്യമുണ്ട്. 1, തലാഖ്, അത് മനസ്സിൽ കരുതിയ തലാഖ് ചൊല്ലണമെന്ന ഉദ്ദേശം കൊണ്ടല്ല കേട്ടോ, ജസ്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിൽ ചൊല്ലിയാൽ അത് തലാഖ് ആകും. രണ്ടാമത്തെ, ഉസ്താദിനെ അറിയുന്നതാണ്, ഞാൻ ഉസ്താദിൻ്റെ ക്ലാസ്സിന് ശേഷം കളാ കഴിവിൻ്റെ പരമാവധി വീട്ടുന്നുണ്ട്, എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും ഒരു ഭയം, ഞാൻ കുറ്റക്കാരനാകോ, മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു മനസ്സിൽ നിട്ടിട്ട് വല്ലാണ്ട് ഒരു ശല്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാളെ മരിച്ചാൽ ഞാൻ, എനിക്ക് ഇത്ര ബാക്കിയുണ്ടല്ലോ. കഴിവിൻ്റെ പരമാവധി സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു വിങ്ങലുണ്ട്. ഉസ്താദ്, ഒരു ശിക്ഷ, അതിനുള്ള ഒരു ശിക്ഷ ഉണ്ടാവോ അല്ല, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. പിന്നെ 3-ാമത്, സ്ഥലത്തിൻ്റെ ഇതാണ്. നമ്മൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വരുമാനമുള്ളൊന്നുമില്ല, പക്ഷെ ആ സ്ഥലം ഒരു വാല്യൂ ആണെങ്കിൽ, ഒരു വലിയൊരു തുക കൊടുത്തിട്ട് വാങ്ങണമെങ്കിൽ അതിന് സകാത്ത് കൊടുക്കണം എന്ന 3 കാര്യം ഉസ്താദ് ഉത്തരം പറയുന്നു. പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒക്കെ നല്ല നല്ല ചോദ്യങ്ങളാണ്. പക്ഷെ പരമാവധി നമ്മൾ പാഠം ക്ലാസ് എടുത്ത വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ ഫലപ്രദമാണ്. കാരണം ഒരാൾ പുറത്തെ വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ വരുന്നവരൊക്കെ പുറത്തുനിന്നാ ചോദിക്കുക. അപ്പൊ വിഷയത്തേക്ക് തിരിഞ്ഞ് വരുന്നില്ലാരും. ഇന്നലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ് കഴിഞ്ഞാട് എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞേക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു, അപ്പോഴേക്ക് പിന്നെ ഒരാൾ വന്നിട്ട് പുറമെന്നൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എല്ലാവരും ആ വൈക്കാണ് പോയി. പിന്നെ കഴിയുന്ന സമയം വരെയും ഒരു കുട്ടിയും പാഠത്തിലേക്ക് തിരിച്ചു വന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ചോദിക്കണ്ട എന്നല്ല പറയുന്നത് കേട്ടോ, മറ്റുള്ള കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം, പക്ഷേ പരമാവധി വിഷയത്തിൽ ഒതുങ്ങി നിന്നാൽ പാഠം കേട്ടവർക്ക് അതായിരിക്കും കൂടുതൽ ഫലപ്രദമാവുക എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. തലാക്ക് ചെല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മരണം വരെയും പരലോകത്തിലും നമ്മുടെ ഭാര്യമാരും നമ്മളും ഒന്നിച്ചു സ്വർഗത്തിലെത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക.
തലാക്ക് വാക്കാൽ പറഞ്ഞെങ്കിൽ മാത്രമേ പോകൂ. മനസ്സിൽ നിയ്യത്ത് ചെയ്തത് കൊണ്ടോ കരുതിയത് കൊണ്ടോ മനസ്സിൽ നടത്തിയത് കൊണ്ടോ ഒന്നും തലാക്ക് പോകൂല. അത് ഇടപാടിന്റെ ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് കേൾക്കുന്ന നിലക്ക് പറഞ്ഞ് വാചികമായി പറഞ്ഞെങ്കിൽ മാത്രമേ തലാക്കാവുകയുള്ളൂ. ഓക്കെ. പിന്നെ ഖളാഇന്റെ കാര്യം പരമാവധി വീട്ടുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. മൽ മുസീഉ മനിയത്തബ എന്ന് അള്ളാഹു സുബ്ഹാനഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പശ്ചാത്താപിച്ച് മടങ്ങിയവൻ പാപിയല്ല. അപ്പൊ എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും ശരിക്കും മനസ്സാക്കി ഏദിച്ച് റബ്ബേ എന്റെ അടുക്കൽ പറ്റിപ്പോയതാണ്, ഞാനൊരു പാപിയാണ്, നീ എനിക്ക് നിന്റെ ഫളു കൊണ്ട് പുറത്തു തരണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ തീർച്ചയായും റബ്ബ് തആല നമുക്ക് പുറത്തു തരും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വലിയതല്ല. നമ്മുടെ മനസ്സാണ് അള്ളാഹു തആല നോക്കുന്നത്. വന്നുപോയ തെറ്റിനെ പറ്റിയിട്ട് തികഞ്ഞ കുറ്റബോധവും ഇനിമേലിൽ അത് ആവർത്തിക്കില്ല എന്ന ദൃഢമായ ഉറപ്പും ഉണ്ടായിക്കൊണ്ട് അള്ളാഹുവെ നീ പൊറുക്കണേന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ പുറത്തു തന്നില്ലെങ്കിൽ ഞാനാ പുറത്തു തരിക. സ്വാലിഹീങ്ങൾക്കും മഹാന്മാർക്കും ഇപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവര് അല്ലല്ലോ നല്ലവരല്ലേ. നമ്മളെപ്പോലത്തെ മിസ്കിന്മാര് പാവികൾക്കല്ലേ, അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു ഗുണാണ്. അള്ളാഹു ഗഫൂർ റഹീമാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനും വലിയ കരുണ ചെയ്യുന്നവനുമാണ്. അപ്പൊ അവൻ റഹ്മത്തിക്കും. എന്നാലും ആ പേടി നല്ലത് തന്നെയാണ്. പേടി നമ്മൾ ഈമാന്റെ അടയാളം. സോന എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തെറ്റ് പറ്റിപ്പോയല്ലോ, എനിക്കുള്ള പുറത്തു തരുമോ, എന്നെ ഞാൻ പാവികളിൽ തന്നെ പെട്ടുപോകോ എന്നുള്ള പേടി ഉണ്ടാണ്, അത് നല്ലതാണ്, ഈമാന്റെ അടയാളം. പക്ഷെ വേജാറാകണ്ട, എത്ര വലിയ തെറ്റ് ചെയ്തവനും ആത്മാർത്ഥമായി മനസ്സാക്കിയേദിച്ച് അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് റബ്ബെ എന്റെ അടുക്ക് പറ്റിപ്പോയി, നീ എനിക്ക് പൊറുക്കണേ, ഇനി ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന പ്രതിജ്ഞയോടുകൂടി അള്ളാഹുവിലേക്ക് അടുത്താൽ തീർച്ചയായും അള്ളാഹു പുറത്തുവരുന്നു മാത്രമല്ല, അള്ളാഹുക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും അങ്ങനെയുള്ളവരോടാണ്. അപ്പൊ അള്ളാഹു തആല നമ്മളൊക്കെ കബൂലാക്കി, നമ്മളൊക്കെ എണ്ണാ തീരാത്ത ദോഷം ചെയ്തവരാണ്, അവന്റെ ഫളു കൊണ്ട് ഔദാര്യം കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. കഴിയുന്നത്ര വീട്ടുകാരെ നോക്കുക, ഇല്ലെങ്കിൽ അള്ളാഹു തആല ബാക്കിയുള്ളത് അറിയാതെ അല്ലെങ്കിൽ നമ്മൾ സാധിക്കാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുതരാൻ മാത്രം വിശാലമായ കാരുണ്യമുള്ള റബ്ബാണ് നമ്മളെ റബ്ബ്. നമ്മളെ പെറ്റ ഉമ്മാനെക്കാട്ടിലും നമ്മളോട് സ്നേഹവും കാരുണ്യവും നമ്മുടെ റബ്ബിനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭൂമി വാങ്ങിയിട്ടത് കച്ചവടം ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ അതിന് വില കൊട്ടി സക്കാത്ത്. അതേസമയത്ത് നമുക്ക് സ്വത്തായിട്ട് വാങ്ങിയിട്ടതാണെങ്കിൽ അതിന് സക്കാത്തില്ല. അത് വരുമാനമുള്ള ഭൂമിയാണെങ്കിലും അങ്ങനെ തന്നെ, വരുമാനമില്ലാത്ത ഭൂമിയാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മള് വിൽപ്പന കടമായ ഭൂമി കച്ചവടം, നമ്മളെ ലക്ഷ്യം ഭൂമി കച്ചവടമാണ്. ഒരു സംഖ്യ മുടക്കി ഒരു ഭൂമി വാങ്ങി, നല്ല വില കിട്ടുമ്പോൾ വിൽക്കുക, വേറെ പിന്നെ നല്ലൊരു സ്ഥലം കിട്ടുമ്പോൾ വാങ്ങി, അത് നല്ല വില കിട്ടുമ്പോൾ വിൽക്കുക, അങ്ങനെ വാങ്ങി വിറ്റ് വാങ്ങി വിറ്റ്, ഇങ്ങനെ ഈ നിലക്ക് വ്യാപാരം എന്ന നിലക്കാണെങ്കിൽ ഭൂമിന്റെ വില കെട്ടി കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അല്ല, നമ്മള് സ്വത്തായിട്ട് വാങ്ങിയിട്ടതാണെങ്കിൽ അതിന് സക്കാത്തില്ല. എത്ര സംഖ്യ മുടക്കി വാങ്ങിയിട്ട സ്വത്താണെങ്കിലും അതിന് സക്കാത്ത് ഇല്ല. കച്ചവട ചരക്ക് എന്നുള്ള നിലക്ക് വ്യാപാര ആവശ്യത്തിന് വാങ്ങി വിൽക്കുക, വാങ്ങുക വിൽക്കുക എന്നുള്ള നിലക്ക് വാങ്ങിയിട്ടതാണെങ്കിൽ മാത്രമേ ഭൂമിക്ക് സക്കാത്തുള്ളൂ. ഓക്കെ. കഴിയുന്നത്ര സ്നേഹിതന്മാര് വിഷയത്തിൽ നമ്മൾ ദർസ് നടത്തിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് ഉണർത്തുന്നു. അതോടുകൂടി അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണ്ടെന്ന് പറയുന്നില്ല. ഏതും പഠിക്കാനുള്ളത് ചോദിക്കുക. പക്ഷേ കഴിയുന്നതും എടുത്ത പാഠത്തുമായി ബന്ധപ്പെട്ടതായാൽ കുറെ കൂടി പാഠത്തിൽ ശ്രദ്ധിച്ച ആളുകൾക്ക് അതായിരിക്കും സൗകര്യപ്രദം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ക്രമമായിട്ട് ബ്ലഡ് വരാത്തൊരു സ്ത്രീ കണ്ടു, ഹൈല് കണ്ടു, 3 ദിവസം കഴിഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് സ്റ്റോപ്പായി നിന്നുപോയി. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു പാട പോലെ ഒരു ചോരയുടെ ഒരു അംശം കാണാണ്. എന്താണ് പിന്നെ അതിന് ശേഷമുള്ള ഇത് ഒന്ന് പറയാം. അസ്സലാമു അലൈക്കും. ആ, അങ്ങനെയൊക്കെ വരാം. അത് ഓരോ മനുഷ്യന്റെയും ശരീരപ്രകൃതിക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ വരും. ചിലപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും വ്യത്യസ്ത രീതിയിൽ വരും. ഇങ്ങനെ വരുമ്പോൾ ഈ മെൻസസ് ഉണ്ടാവുന്ന സമയത്ത് ഇടവിട്ട് കാണുന്ന ശുദ്ധിയും ഇടവിട്ട് കാണുന്ന രക്തവും അതൊക്കെ 24 മൊത്തം രക്തം 24 മണിക്കൂറിൽ കുറയാതെ, ആകെ 15 ദിവസത്തിൽ കുറയാതെ വരുമ്പോൾ ഏത് രീതിയിൽ വരുന്ന രക്തവും ഒക്കെ ഹൈലൈറ്റ് തന്നെ കൂട്ടുക.
ചിലപ്പോൾ കറു കറുത്തിട്ട് കറുത്ത കളറിൽ വരാറുണ്ട്, ചിലപ്പോൾ ബ്രൗൺ കളറിൽ തവിട്ട് കളറിൽ വരാറുണ്ട്, ചിലപ്പോൾ മഞ്ഞ കളറിൽ വരാറുണ്ട്, ചിലപ്പോൾ പാണ്ടായിട്ട് അതായത് കറുപ്പിൻ്റെയോ ചുവപ്പിൻ്റെയോ ഒക്കെ ചെറിയ പാടുകളുള്ള ഒരു തരം ദ്രാവകമായിട്ട് വരും. ഇങ്ങനെ ഏത് രീതിയിൽ കണ്ടാലും അതൊക്കെ ഇതാണ്. ഒക്കെ നിറവ്യത്യാസം ഉണ്ടാകാം, വാസന വ്യത്യാസം ഉണ്ടാകാം, സ്വഭാവ വ്യത്യാസം ഉണ്ടാവാം, ഇതൊക്കെയും ഹൈലാണെന്ന വിധി. എപ്പോ 15 ദിവസത്തിന്റെ അപ്പുറം പോകാതിരിക്കുമ്പോൾ, അപ്പുറം പോകുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള വിശദീകരണത്തിലേക്ക് വരും. അതുവരെ പറഞ്ഞ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 3 ദിവസം ഏകദേശം ഇങ്ങനെ രക്തം കണ്ടുകൊണ്ടിരുന്നു, പിന്നെ 1-2 ദിവസം തീരെയില്ല, പിന്നെ ഒരിക്കലും പറഞ്ഞേക്ക് രക്തത്തിന്റെ ഏകദേശം പാടുള്ള ഒരു പാട പോലെ കണ്ടു. അതൊക്കെ ഹൈവ് തന്നെയാണ്, പൂർണ്ണ ശുദ്ധി കാണുന്നത് വരെ ഹൈവാണ്. അതിലിടക്ക് നിറം വ്യത്യാസപ്പെട്ട് കാണാം, വാസന വ്യത്യാസപ്പെട്ട് കാണാം, കട്ടിയുള്ളതായി കാണാം, വളരെ നേർത്തതായി കാണാം, ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ട് വരാം. അതിനെല്ലാം ഹൈവിന്റെ വിധി തന്നെയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഉസ്താദെ, നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിട്ട് കാലത്തെ കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ സ്ത്രീകളിൽ നിന്ന് ശുക്ലം പുറപ്പെടുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും സ്ത്രീക്ക് കുളി നിർബന്ധമാകുമോ? അല്ല, കഴുകിയിട്ട് പൊതുവെ ചെയ്താൽ മതിയോ? അതാണ് എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, മനസ്സിലായി. അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണിപ്പോൾ. അതായത് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, കുളിച്ചു. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂത്രമൊഴിച്ച് മനോഹരം ചെയ്ത് ശരീരം ഉഷ്ണി കുറഞ്ഞതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ സമയത്തുണ്ടാവുന്ന ശരീരത്തിന്റെ ഉഷ്ണം അല്പസമയം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുളിച്ചു. പിന്നീട് സാധാരണഗതിയിൽ ഈ ശുക്ലം പുറപ്പെടൽ ഇല്ല, സാധാരണഗതിയിലില്ല. എന്നാൽ അപൂർവമായിട്ട് ഒരു സ്ത്രീക്ക് അങ്ങനെ സംഭവിച്ചു, ഉണ്ടാവാം, സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കുളിക്കണം. കാരണം ഇവിടെ തൻ്റെ മനിയെ മാത്രവും മറ്റ് ഭർത്താവിൻ്റെ മനിയും കൂടിയ മിശ്രിതമാണ് രണ്ടാമത് പുറപ്പെടുന്നത്. കാരണം ലൈംഗിക വേഴ്ചയിൽ ഭാര്യയും ഭർത്താവും സഹകരിച്ചതായതുകൊണ്ട് രണ്ടാളിലും സ്കലനം സംഭവിച്ചിട്ടുണ്ട്. ഈ രണ്ടും കൂടി കൂടിയ സമ്മിശ്രമായ ഈ മിശ്രിതമാണ് ഈ രാവിലെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ രാവിലെ അല്പം പുറപ്പെട്ടതായി കണ്ടത്. അപ്പൊ അത് കൊണ്ട് തന്നെ അവിടെ രണ്ടാമത് കുളിക്കൽ നിർബന്ധമാണ്. അത് ഇന്നലത്തെ പാഠത്ത് പറഞ്ഞ ഭാഗമാണ്. ഏതായാലും ഒറ്റോ ചോദിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിലും നാണോ മാനക്കേടും മാനക്കേടും ഒന്നുമില്ല. പണ്ട് കാരണമാര് പറയാറുണ്ട്, ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോയിന്നും നാണിച്ച് നാണിച്ച് നരകത്ത് പോയിന്നും. നാണിച്ച് നാണിച്ച് നരകത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ ഒന്നുമല്ലല്ലോ. നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഏതോ റൂമിന്റെ ഉള്ളിലാണ്, ഞാൻ ഇരിക്കുന്നത് വേറെ റൂമിന്റെ ഉള്ളിലാണ്, ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർ ഓരോ റൂമുകളിലാണ്. ഇവർക്കൊക്കെ പഠിക്കാം. ഒരാൾ ചോദിച്ചാൽ ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലാവുമല്ലോ. അതാണ് വലിയൊരു സേവനം നമ്മൾ ചെയ്യുന്നത്, വലിയൊരു സേവനമാണ് ചോദ്യകർത്താക്കൾ ചെയ്യുന്നത്. ചിലരോട് ചോദിക്കാൻ കഴിയില്ല, ചിലർക്ക് ചോദിക്കാൻ സാധിക്കൂല, ഇങ്ങനെയൊക്കെയാണല്ലോ. ഒരാൾ ചോദിച്ചാൽ കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അത്രയും ആളുകൾക്ക് ഇൽമു പഠിക്കാൻ കാരണമായി എന്നുള്ളവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൂലിയും കിട്ടും. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കുളിക്കണം. ഇങ്ങനെ കുളിക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ഭർത്താവിന് മാത്രമേ ലൈംഗിക വികാരം സംഭവിച്ചിട്ടുള്ളൂ, സ്ത്രീക്ക് ലൈംഗികമായ തീരെ ഉത്തേജനം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് സ്കലനം ഉണ്ടാവാത്ത പ്രായമാണ്. അതല്ലെങ്കിൽ ഇവൾക്ക് ലൈംഗികമായ ഉത്തേജനം തീരെ ലഭിക്കാതെ സ്വപ്ന ഉറക്കത്തിലോ, അതല്ലെങ്കിൽ ഇവന് ശീഘ്രസ്കലനം ഉണ്ടായതുകൊണ്ടോ ഒക്കെ ഇവന് മാത്രമേ സ്കലനം സംഭവിച്ചിട്ടുള്ളൂ, അവൾക്ക് തീരെ സ്കലനം സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ രണ്ടാമത് പുറപ്പെട്ടാൽ ഇനി അവൾ കുളിക്കേണ്ടതില്ല. ഉതു ഉണ്ടെങ്കിൽ ഉതു മുറിയും, ഇത് വൃത്തിയാക്കിയാൽ മതി എന്ന് മാത്രം. സാധാരണ അങ്ങനെ അല്ലല്ലോ, ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാൾക്കും സ്കലനം സംഭവിക്കാൻ രണ്ടും രണ്ട് രീതിയിലാണെന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു വിശദമായിട്ട്. അങ്ങനെ ആവുമ്പോൾ ഈ രണ്ടാമത് പുറപ്പെടുന്നത് രണ്ടും കൂടി കൂടിയ മിശ്രിതമാണ്. അപ്പോ രണ്ടാമത് വീണ്ടും കുളിക്കൽ നിർബന്ധമാവും. ഓക്കെ. അപ്പോ
ഉസ്താദ്, ഈ പിന്നെ വെള്ളപോക്കുള്ള സ്ത്രീയിലാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് വാർച്ച ആയ കുറഞ്ഞ ഒരു വിഭാഗം അതാണെങ്കിൽ സംശയപ്പെട്ടാൽ അതിന്റെ വിധി എന്താണ്? അതാണ് അല്ല ശുക്ലമാണോ എന്ന് കൺഫ്യൂഷനായി. അതിലെന്താണ് ആ സ്ത്രീ ചെയ്യേണ്ടത്? ഓക്കെ, ശുക്ലമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുളിച്ചാൽ മതി. മനസ്സിലായ? ശുക്ലമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുളിച്ചാൽ മതി. വാസന കൊണ്ട് അല്ലാതെ മറ്റുള്ള ആൾക്കറിയില്ല അവിടെ. കാരണം സ്കലനം നടക്കുന്ന സമയത്താണെങ്കിൽ പുറപ്പെടുന്നത്, പുരുഷന്റേതാണെങ്കിൽ തുള്ളിയായി തെറിച്ച് പുറപ്പെടുന്നത് കൊണ്ടിട്ടും ചിലപ്പോൾ അതിന് പ്രത്യേകമായ രസം അനുഭവപ്പെടുന്നത് കൊണ്ടിട്ടും അറിയാം. സ്ത്രീകൾക്ക് പ്രത്യേകം തുള്ളിയായി തെറിച്ച് പുറപ്പെടില്ല, എങ്കിലും ഈ സ്കലന സമയത്ത് പ്രത്യേക സുഖം അനുഭവപ്പെടല് കൊണ്ടിട്ട് സ്ത്രീക്ക് മനസ്സിലായി. അതൊക്കെ പുറപ്പെടുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ, രണ്ടാമത് പുറപ്പെടുമ്പോൾ അതുണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് വാസന, ഈ ഉണങ്ങാത്തതാണല്ലോ പുറത്തു വരുന്നത്, ഈ പറയുന്ന നമ്മൾ പറഞ്ഞ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസനയോ അതല്ലെങ്കിൽ ഈ ഗോതമ്പ് മാവ് കുഴച്ചതിന്റെ വാസനയോ ഉണ്ടെങ്കിൽ അത് മരിയാണ്. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് ഈ വെള്ളപ്പോക്കിന്റെ ബുദ്ധിമുട്ടുള്ള സ്ത്രീയുമാണ്. എന്നാൽ അത് വാസന ഇല്ല ഉണ്ടോന്നോന്ന് ഉറപ്പുവരുത്താൻ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വാസന ഉണ്ടോന്ന് നോക്കുക, വാസന ഇല്ലാത്ത വേറെ അടയാളൊന്നും ഇപ്പൊ അതിനുണ്ടാവില്ല. ഇങ്ങനെ ഒരു തകരാറുള്ള സ്ത്രീക്ക് അപ്പോ അത് വെള്ളപ്പോക്കാണെങ്കിൽ വെള്ളപ്പോക്കാണ് എന്നാണ് ബോധ്യപ്പെട്ട മനീന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ വുദു ഉണ്ടെങ്കിൽ വുദു മുറിയുന്നുള്ളൂ, അപ്പൊ അത് വൃത്തിയാക്കിക്കാണ്ട് വുദു ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല, കുളിക്കേണ്ടതില്ല. അതേസമയത്ത് മനിയാണെന്ന് അതിന്റെ സ്വഭാവം കൊണ്ടോ അതല്ലെങ്കിൽ അതിന്റെ വാസന കൊണ്ടോ ഒക്കെ ഉറപ്പാവുമല്ലോ സാധാരണഗതി. ഇങ്ങനെ ഈ രോഗം ഇല്ലാത്ത സ്ത്രീകൾക്ക് അത് ഉറപ്പ് തന്നെയാണ് മനിയാണെന്ന്. അതേസമയത്ത് ഇങ്ങനെ ഒരു രോഗം ഉണ്ട്, ഇടക്ക് എന്തുണ്ടാകുന്ന ഈ വെള്ളപോക്ക് ഉണ്ട്, അപ്പൊ അതാണോ എന്നൊരു സംശയം. മിക്കവാറും അതാണെന്ന് ധാരണ. എന്നാ വാസന ഉണ്ടോ നോക്കുക, മനീന്റെ വാസന തീരെ ഇല്ല. എന്നാ സാധാരണ വെള്ളപോക്ക് ഉണ്ടാകുന്ന ആ വെള്ളപോക്കാണെന്ന് വെച്ചാൽ മതി, അതുകൊണ്ട് കുളി നിർബന്ധമാവില്ല. മനിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുളിക്കൽ നിർബന്ധമാവുകയും ചെയ്യും. ഓക്കെ, ടെസ്റ്റ് അടിച്ചാൽ മറുപടി പറയില്ല എന്നാണ് ഞങ്ങളെ നിയമം. എന്നാലും ആലിംഗനം ചെയ്യുന്നത് കൊണ്ടോ ചുംബിക്കുന്നത് കൊണ്ടോ ഹൈറിലുള്ള സമയത്ത് വിരോധമില്ല. മുട്ടുപൊക്കളട മാത്രമേ ഹൈറിലുള്ള അഥവാ മെൻസസിന്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ടുപൊക്കളുടെ അട മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി. ബാക്കി ഒന്നിച്ച് കിടക്കുന്നത് കൊണ്ടോ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് കൊണ്ടോ ചുംബനം നടത്തുന്നത് കൊണ്ടോ മറ്റോ ഈ മുട്ടുപൊക്കളട അല്ലാത്ത ബാക്കി ഏത് നിലക്കുള്ള ലൈംഗികമായ സഹവാസം നടത്തുന്നത് കൊണ്ടും തെറ്റില്ല, അതൊക്കെ അനുവദനീയമാണ്. മുട്ടുപൊക്കളട ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത്. കാരണം അത് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ ഇടവരാൻ എന്നതുകൊണ്ട് ചില ആളുകൾക്ക് നിയന്ത്രണം കിട്ടൂല, ശരീരത്തിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോ മുട്ടുപൊക്കളട ഉള്ള സ്ഥലങ്ങളിൽ ലൈംഗികമായ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി ഇടപഴകിയാൽ ചിലപ്പോൾ കടുത്ത ഹറാമാവുന്ന ലൈംഗിക ബന്ധത്തിലേക്ക് അത് സാഹചര്യം കൂട്ടാൻ ഇടയുള്ളത് കൊണ്ട് മുട്ടുപൊക്കളട മനസ്സുള്ള സമയത്ത് ഭാര്യ ഭർത്താവും ഉപയോഗപ്പെടുത്താതിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങൾക്കൊന്നും വിരോധമല്ല. ഒന്നിച്ചു കിടക്കാം, പരസ്പരം ആലിംഗനബദ്ധരാകാം, ചുംബിക്കാം, ഒക്കെ ചെയ്യാം, അതിനോടൊന്നും വിരോധമില്ല, അതൊക്കെ ഹലാലാണ്. പക്ഷെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതേസമയത്ത് നല്ല ആത്മനിയന്ത്രണമുള്ള ആളാണ്, അയാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയില്ലെങ്കിൽ ജിമായ് എന്ന് പറയുന്ന ലൈംഗിക ബന്ധം മാത്രമേ ഹറാമാവുകയുള്ളൂ. സൂക്ഷിക്കുന്നത് നല്ലതാണ്, മുട്ടുപൊക്കളട ഒഴിവാക്കലാണ് സൂക്ഷ്മത. ഓക്കെ, അസ്സലാമു അലൈക്കും. മുമ്പിലുള്ളവർ എടുക്കുന്ന കാണുന്നില്ല, അതുകൊണ്ട് എടുത്തത്. ഉസ്താദ് ഇപ്രായം പി എമ്മിൽ കൂടി വന്നത് തന്നെയാണ്. ഉസ്താദ് പറഞ്ഞതിനെ പറ്റി അങ്ങനെ ജിമാ അല്ലാത്ത മുട്ടുപോക്കിനിടയിൽ കൂടി ബന്ധപ്പെടുന്ന ഒരാൾ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാകും. ഹജിൽ കൂടിയല്ല, സാധാരണഗതിയിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. അതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അവൾക്ക് കുളി നിർബന്ധാവില്ല, ഉറപ്പല്ലേ? കാരണം അവൾക്ക് കുളി നിർബന്ധാവുന്ന അവസ്ഥ നിലവിലുണ്ട്, ഈ സമയത്ത് കുളിക്കാൻ പാടില്ല. ലൈംഗിക അവയവത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതേസമയത്ത് ഇവന് നല്ല ആത്മനിയന്ത്രണം ഉള്ളവനാണ്, അവനെ സംബന്ധിച്ച് ലൈംഗിക ബന്ധം അഥവാ ലൈംഗിക അവയവങ്ങളിൽ
സംയോഗം ചെയ്യാൻ ഉണ്ടാകുന്ന ഉദ്ദേശം സംയോഗം ചെയ്യില്ല. അവന്റെ ആഗ്രഹങ്ങളൊക്കെ അല്ലാതെ തന്നെ അവന് പൂർത്തിയാക്കാൻ കഴിയും എന്ന് കണ്ടാൽ അതിന് വിരോധമില്ല. അങ്ങനെ ചെയ്യാം, ആത്മനിയന്ത്രണം ഉള്ളവന് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ കുളിച്ചാൽ മതി, അവള് കുളിക്കേണ്ട. കാരണം അവള് ഹൈലുള്ളവളാണല്ലോ, ഹൈലുള്ള സമയത്ത് അശുദ്ധി ഉയർത്തുന്നു എന്ന നയ്യത്തോട് കൂടി കുളിക്കാൻ പാടില്ല തന്നെയല്ല അവൾക്ക് അശുദ്ധി. ഇതുകൊണ്ട് ഈ സംയോഗം കൊണ്ട് അവൾക്കോട്ട് എന്ത് വരുന്നില്ല, അശുദ്ധി ഉണ്ടാവണമില്ലല്ലോ. കാരണം മുഫാഹദത്ത് എന്നാണ് അതിന് പറയാം, സാങ്കേതികമായി അതിന് പറയാം മുഫാഹദത്ത് എന്നാണ് ശറായിലതിന് പറയാം. ഭാര്യയുടെ കാലിന്റെ തൊടയിൽ ലൈംഗികാവയവം കൊണ്ട് ആഗ്രഹം നിറവേറ്റുക. അങ്ങനെ വന്നാൽ ഇവൻ കുളിക്കണം, കാരണം അവന് സ്കലനം സംഭവിച്ചാൽ അവൻ കുളിക്കണം. അവളെ സംബന്ധിച്ച് കുളിയുടെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവൾ കുളിക്കേണ്ടതില്ല. അതേസമയത്ത് സംയോഗം ഒരിക്കലും ചെയ്യാൻ പാടില്ല, വൻകുറ്റാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടുപൊക്കിളട തന്നെ ഈ മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയും ഭർത്താവും ഉപയോഗപ്പെടുത്താതിരിക്കണം എന്ന് കർശനമായി പറയാൻ കാരണം. ഈ പലർക്കും ആത്മനിയന്ത്രണം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ആദ്യ വേളകളിലൊക്കെ നിയന്ത്രണം കുറവായിരിക്കും, വികാരം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യം അയലുള്ള സമയത്തല്ല, അതല്ലാത്ത സമയത്താണ്. ഒരു സ്ത്രീക്ക് കുളിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വല്ല അസുഖം കൊണ്ടോ മറ്റോ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ചോദിച്ചിരുന്നത്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ചോദ്യം, നമ്മൾ വിവാഹം ചെയ്തിട്ട് ചില കൗമാരപ്രായക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ കുട്ടികൾ വേണ്ട എന്ന്. അങ്ങനെ നിയന്ത്രണമില്ലാതെ അവൾക്ക് ചിലപ്പോൾ കുട്ടിയായിപ്പോയി എങ്കിൽ ആ ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കുട്ടി വേണ്ട എന്ന രീതിയിൽ അവർ അബോർഷൻ ചെയ്യാറുണ്ട്, ഡോക്ടറെ അടുത്ത് പോയിട്ട്. ഒന്നില്ലെങ്കിൽ കുളിയെ വാങ്ങിച്ച് കഴിച്ച് അത് കളയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യലുണ്ട്. പക്ഷെ അതൊരു കൊലപാതകം കുറ്റമല്ലേ ഉസ്താദെ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു മാസത്തിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്, നാല് മാസമാണല്ല റൂഹ് ഊതുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അതൊരു കൊലപാതകമാകുമോ, ഒരു വൻകുറ്റമാകുമോ? അത് അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് തുവയുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്നാ ഒരു രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പെണ്ണിട്ടിയാ പോരെ, അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് പുരുഷന്മാർക്ക് 21 വയസ്സ് പൂർത്തിയാവുകയും സ്ത്രീകൾക്ക് 18 വയസ്സാവുകയും ചെയ്യണം വിവാഹം നടത്താന്ന് പറഞ്ഞ്. ഇനി പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായാ മതി എന്ന് വെക്കുമ്പോ എത്ര കൊല്ലം ജീവിക്കുന്നുള്ളതിന് വല്ല കണ്ടീഷനും ഉണ്ടോ? അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, ഒരാള് 2 ഏക്കറ നല്ല കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന പാടം തന്നു, കന്നൂട്ടാനുള്ള ഒരേ മൂരിയും തന്നു, കരിയും നോക്കൂ അതും തന്നു, എന്നിട്ട് നല്ല വളമയും വെള്ളവും അതും തന്നു, വിത്തും തന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കന്നൂട്ടി നല്ല വളമിട്ട് ശരിക്ക് ഈ വിത്തയിൽ വെതച്ചോളി, നെല്ലുണ്ടായാൽ നിങ്ങൾക്ക് കൊയ്ത് ഭക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവനത് വാങ്ങിക്കൊണ്ടുവന്ന് നേരം വെളുത്ത് വൈകുന്നേരമാവുകളും ഈ പാടത്ത് നന്നായിട്ട് കന്നുപൂട്ടി ഉഴുത് മറിച്ച് മണ്ണ് ചേറാക്കി വളമിട്ട് വെള്ളമൊക്കെ തിരിച്ചു, വിത്തുണ്ട്, ഈ വിത്തും ചാക്ക് തലയിൽ വെച്ച് കൊണ്ടുവന്ന് കണ്ട് അടുത്ത് വെള്ളം ഒഴിച്ചു പോകുന്ന തോടുണ്ട്, ആ തോട്ടുക്കാണ് മറിച്ചു. എങ്ങനെ ഉണ്ടാവും ഇത്? എത്ര വലിയ വിഡ്ഢിത്താണ് ചെയ്ത്! ഈ പാടം തന്ന, അതിലേക്ക് വളമ തന്ന, അതിൽക്ക് കന്നുകൂട്ടാനുള്ള കാലിയും അതിനുള്ള ഉപകരണവും തന്ന, വിത്തും തന്ന ഉടമക്കാരൻ ഈ വിത്ത് ഈ ഭൂമിയിലിട്ട് വരക്കാനും അതിൽ നെല്ലുണ്ടായാൽ അതിൽ നിന്നിട്ട് കൊയ്ത് നിങ്ങൾ ഭക്ഷിക്കാനും പറഞ്ഞു തന്നുമ്പോൾ ഈ വിത്ത് മാത്രം നിങ്ങൾ തോട്ടിക്ക് വയ്ക്കുക, കൃഷിപ്പണിയൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, എന്തൊരു വലിയ വിഡ്ഢിത്താണത്! അതന്നെയാണല്ലോ ഇവിടെ നിസാവുക്കും മർസുലക്കും വകുത്തു അർഫക്കും അന്നാശിത്തും എന്നാ ഖുർആൻ പറഞ്ഞു. ഭാര്യ എന്നത് യഥാർത്ഥത്തിൽ കൃഷിയിടമാണ്. ഈ കൃഷിക്കുള്ള വിത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ബീജം നമ്മളിൽ സൃഷ്ടിച്ചു തരുന്നു. എന്നിട്ട് ഇതില് കൃഷി ഇറക്കാൻ വേണ്ട ലൈംഗികമായ വികാരവും ലൈംഗിക അവയവത്തിന് ശക്തിയും തരുന്നു, മനസ്സിന് അതിനു വേണ്ട ഉത്സാഹവും തരുന്നു,
അങ്ങനെ നമ്മള് നേരം വെളുത്ത് വൈകുന്നേരമാവുള്ളൂ കന്നുകൂട്ടി മണ്ണ് മുറിച്ച് നല്ല ഇതൊക്കെ ചെയ്തു. പക്ഷേ വിത്ത് എന്താക്കുക ചെയ്യുന്നത്? തോട്ടുകിടാണിയ എന്നതുപോലെയാണല്ലോ. ആർക്കാ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായാലുള്ള ഗുണം ആർക്കാണ്? അള്ളാക്ക. അത് അമ്മക്കോ? നമുക്കത് വേണ്ടെന്ന. ഇത്രയും വലിയ വിഡ്ഢിത്വം, ഇതൊക്കെ വെറും ജൂതന്മാരെ അനുകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായം വഴിവിട്ടു പോകുന്ന വഴിയാണ്. അതിനൊന്നും വഴി പറഞ്ഞു കൊടുക്കല്ലേ വേണ്ട. ആ ജാതിക്കാരെയൊക്കെ വടിയെടുത്തിട്ട് അടിച്ചിട്ട് മല കയറുന്നവരെ ഓടിക്കാൻ വേണ്ട. അതേസമയത്ത് ഈ പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല, അതല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, അവരെ സംബന്ധിച്ച് വേണ്ടത് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തണം. കോണ്ടം ഉപയോഗിച്ചോട്ടെ, അതിന് താല്പര്യമില്ലെങ്കിൽ കോപ്പറേറ്റീവ് നിക്ഷേപിക്കട്ടെ ഒക്കെ പറഞ്ഞല്ലോ നമ്മള്. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ഒരു ജീവന്റെ തുടിപ്പ് ആരംഭിച്ചു. അപ്പൊ തന്നെ ജീവൻ ഉണ്ടാവേ പിന്നെണ്ടാവണല്ല. 4 മാസം കഴിഞ്ഞിട്ട് മനുഷ്യാത്മാവാണ് അതിൽ പ്രവേശിക്കുന്നത്. അതിന്റെ മുമ്പ് തന്നെ ജീവനുണ്ട് സാധനത്തിന്. നിങ്ങൾ ലാബിൽ പോയി നോക്കി, ശരിക്ക് കൃത്യമായ ജീവനുണ്ട്. തന്നെയല്ല, 4 മാസം തികയാത്ത ഭ്രൂണത്തിനെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാട്ടുന്ന മരണഗോഷ്ഠി, അത് തട്ടിപ്പടഞ്ഞ് കാട്ടുന്ന മരണഗോഷ്ഠി കണ്ടിട്ടുണ്ടെങ്കിൽ കരള് പറ്റ നശിച്ചിട്ടില്ലാത്ത ഏത് ഭീകര മനസ്സുള്ളവനാണെങ്കിൽ പോലും മനസ്സരിഞ്ഞു പോവും. അത്രയും കടുത്ത വെപ്രാളമാണ് അത് അനുഭവപ്പെടുന്നത്. ഇതൊരു മനുഷ്യജീവിയാണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ രക്തത്തിൽ നമുക്ക് വേണ്ടി ചിലപ്പോ അള്ളാഹു തആല അതിന് നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ അബോർഷനോട് കൂടി പിന്നെ ആ പെൺകുട്ടിക്ക് ഗർഭധാരണ ശേഷി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗർഭം ധരിച്ചാൽ ഇടക്ക് ഇങ്ങനെ കൂടെ കൂടെ ഗർഭം പൂർത്തിയായി അലസി പോവുകയോ ചെയ്യുന്ന രോഗം അള്ളാഹു തആല കൊടുക്കുക. അതൊക്കെ വേണം. അങ്ങനെ 1, 2, 10 ആൾക്കാർ അനുഭവപ്പെടണം. എന്നിട്ട് പിന്നെ ഉസ്താദിനോട് ദ്വാരിപ്പിക്കാനും തങ്ങൾ പാപ്പാനോട് നിക്രലിക്കാനും പൈസ നേർച്ച കൊടുക്കാനും ഒക്കെ നടന്നിട്ട് കാര്യമില്ല. ആദ്യം തന്നെ അവനാ ഉണ്ടാക്കി വെച്ച വയ്യാവേലിയാണത്. അത് ചെയ്യാൻ പാടില്ല. ഇമാം ഉസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനെ കൊല്ലുന്ന കുറ്റം അതിനുണ്ട്. എന്നാൽ മനുഷ്യാത്മാവാവുന്ന 4ാം മാസത്തിലെ റൂഹുദയന്റെ ശേഷമാണെങ്കിലേ ഒരു ആളെ കൊന്ന കുറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും ഉണ്ട്. പക്ഷെ ആ ഇളവിലേക്ക് പോകാതെ യഥാർത്ഥത്തിൽ ഇമാം ഉസാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് ശരി എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാനവറുകൾ പറഞ്ഞു, 4ാം മാസത്തിലല്ല ഭ്രൂണത്തിന് ജീവൻ വരുന്നത്, മറിച്ച് ബീജവും അണ്ടവും കൂടി സങ്കലിച്ചതോടുകൂടി തന്നെ അതിന് ജീവൻ വരുന്നു. ഇന്നത്തെ ആധുനിക ശാസ്ത്രം അടിവരയിട്ടത് ശരിയൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർ എന്നോട് പറയുന്നു, ഇങ്ങനെ ഞങ്ങളൊരു ക്ലാസ് ഉണ്ടായ സമയത്ത് അദ്ദേഹം പറയാ, ഈ ഭ്രൂണം നമ്മള് ഇത് നശിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കാട്ടുന്ന വരണഗോഷ്ഠി ഉസ്താദ് ഒരു ലാബിൽ വെച്ചിട്ട് അത് നമ്മൾ കാണുകയാണെങ്കിൽ, ആ കഴുകി കാലിട്ട് അടിച്ചിട്ട് അത് മരണവെപ്രാളം കളിക്കുന്നത് കാണുകയാണെങ്കിൽ ഒരു കരളുള്ള ഒരു മനുഷ്യൻ രണ്ടാമത് അത് ചെയ്തു കൊടുക്കൂല. അത്രയും ഗുരുതരമാണ് ആ സാധനത്തിന്. അപ്പൊ ശരിക്കതിന് ജീവനുണ്ടെന്നും അത് ജീവൻ പടഞ്ഞ് 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 മരിക്കുകയാണെന്നും അത് നമ്മൾ കൊലപ്പെടുത്തുകയാണെന്നാണല്ലോ അത് ഇമാം ഉസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കറാമത്ത് കൊണ്ട് അക്കാലത്ത് പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഏകദേശം 900-ലധികം കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രം ഒന്നും അലിഫ് ബാ എത്തുക തുടങ്ങുന്നതിന്റെ മുമ്പ് പറഞ്ഞതാ. എന്നാ 4ാം മാസത്തിൽ നമ്മൾ അതീതലൊക്കെ പറയണ്ടല്ലോ, അത് ജീവനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യാത്മാവ് എന്ന് പറയുന്ന മറ്റൊരു ജീവിക്കും അള്ളാഹുത്തല കൊടുക്കാത്ത മനുഷ്യന്റെ പ്രത്യേകമായ ഒരു അവസ്ഥയാണ് മനുഷ്യാത്മാവ്. അതാണ് 4ാം മാസത്തിൽ വരുന്നത്. ജീവൻ അതിന് മുമ്പ് തന്നെ ഉണ്ട്. അതിനൊന്നും നിൽക്കണ്ട. മക്കൾ ഉണ്ടാണ്ട നിൽക്കണ, ഒരു പെണ്ണെട്ടണ്ട, നോൻപ് പറ്റോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും. താഴെയുള്ള ആളെ ഞാൻ കുറച്ചേരം കാത്തുന്നു കേട്ടോ, എടുക്കാനിട്ടാ. ഞാൻ സാധാരണക്ക് ചാടാറില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഇടക്കൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കും, എല്ലാവരും ഒന്നും കരുതരുത്. പിന്നെ ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, ഭർത്താവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ 2 മണിക്കൂർ കൂടുമ്പോൾ കൊഴുത്ത ദ്രാവകം കാണുന്നു, ഓരോ നിസ്കാരത്തിനും കുളിക്കേണ്ടി വരുമോ? ഇതാണ് ചോദ്യം. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻഷാല്ലാ അടുത്ത ചോദ്യം ഞാൻ എടുക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ മൈക്കിൽ വരുന്ന ആരും ഒന്നും കരുതരുത്, ഇവിടെ അങ്ങനെ ചോദ്യം വന്ന് കിടക്കണോണ്ടാണ് ചോദിക്കുന്നത്. അസ്സലാം.
വാലേക്കും സലാം. കെ സി ജി ഉസ്താദിനെ കുറേ ആൾ ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കണക്കാക്കാൻ കഴിഞ്ഞ. സ്ത്രീകൾക്ക് നേരിട്ട് മൈക്കെടുത്ത് ചോദിക്കാൻ കഴിയില്ലല്ലോ, അപ്പൊ അവര് അധികം ആശ്രയിക്കുക കെ സി ജി ഉസ്താദിനെയാണ്. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. അവര് മറ്റുള്ളവർക്ക് എടുത്ത് ചോദിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാവുമ്പം അത് ചോദിക്കാൻ അനുവാദം കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ഒരാൾ ചോദിച്ചാൽ എല്ലാവർക്കും കാര്യമാണല്ലോ, എല്ലാവർക്കും കേൾക്കാമല്ലോ. അപ്പോ സാധാരണഗതിയിൽ മനിയ് അങ്ങനെ പല പ്രാവശ്യമായിട്ട് പുറപ്പെടാൻ ഉണ്ടാവുന്നതല്ല. ഈ പുറപ്പെടുന്നത് മനിയാണോ എന്ന് ഉറപ്പുവരുത്താൻ മൂന്ന് അടയാളങ്ങളെ നമ്മൾ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒരടയാളമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് പുറപ്പെടുന്ന സമയത്ത് രസം അനുഭവപ്പെടുക എന്നതും, പുരുഷന്റേതാണെങ്കിൽ തുള്ളിയായി തെറിച്ചു പുറപ്പെടുക എന്നതും ഇപ്പോൾ ഉണ്ടാവില്ല. അത് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെണ്ടാണ് മൂന്നാമത്തെ അടയാളം, വാസന കൊണ്ടാണ് അറിയുക. അപ്പൊ ഈ പുറപ്പെടുന്ന ദ്രാവകം വെള്ളയാണ് എന്നതുകൊണ്ട് വെളുത്ത ദ്രാവകം പുറപ്പെടുന്നതൊക്കെ ഒന്നും മനിയാവൂല, മറിച്ച് ഇതിന് പച്ചയാണല്ലോ പുറപ്പെടുന്ന സമയത്ത് ഉണ്ടാകുക. അപ്പൊ അതിന് വാസന എങ്ങനെ, ഏകദേശം നമ്മളെ ഗോതമ്പ് മാവിന്റെ ആ വാസന ഉണ്ടോ, അതിലെ കോഴിമുട്ട വെള്ളയുടെ വാസന ഉണ്ടാ എന്ന ഈ വാസന നോക്കുക. അതില്ല, മനിയിന്റെ വാസന തീരെ കാണുന്നില്ല എങ്കിൽ അത് മനിയല്ല എന്ന് വെച്ചാൽ മതി. ഒരു സാധനത്തെ പറ്റി സംശയം വന്നു, തന്റെ മുൻദ്വാരത്തിൽ നിന്ന് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ പുറപ്പെട്ട ഒരു ദ്രാവകം, ഇത് മനിയാണോ അല്ലേ എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നടന്ന പാഠത്തിൽ നമ്മൾ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞത്. മനിയാണെന്ന് തിരിച്ചറിയാനുള്ള മൂന്ന് അടയാളം: ഒന്ന്, പുരുഷന്റേതാണെങ്കിൽ തുള്ളിയായി തെറിച്ചു പുറപ്പെടും, സ്ത്രീകളുടേത് പുരുഷന്റേതും പുറപ്പെടുന്ന സമയത്ത് പ്രത്യേക രസം അനുഭവപ്പെടും. മൂന്നാമത്തേത്, പച്ചയാവുമ്പോൾ ഗോതമ്പ് മാവിന്റെ വാസന അനുഭവപ്പെടും. അത് ഉണങ്ങിയതാണെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസന അനുഭവപ്പെടും. അപ്പോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് പുറപ്പെടുന്നതിന് ഈ മൂന്നാമത് പറഞ്ഞ വാസന കൊണ്ടുള്ള അറിവ് അടയാളം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പുറപ്പെട്ടതിനെ സംബന്ധിച്ച് സംശയം തോന്നുകയാണെങ്കിൽ അപ്പോൾ വാസന ഉണ്ടോ നോക്കുക. സാധാരണ മനിയിന്റെ വാസനയാവുന്ന ഉണങ്ങിയാലോ പച്ചയാവുമ്പോഴോ ഉള്ള രണ്ടാമതൊരു വാസനയുണ്ടോ നോക്കുക. ആ വാസന ഇല്ലെങ്കിൽ അത് മനിയല്ല എന്ന് വെച്ചാൽ മതി. മനിയല്ലാത്തത് പുറപ്പെട്ട വുദു ഉള്ള സമയത്താണെങ്കിൽ വുദു മുറിയും, കുളിയും നിർബന്ധമാവുകയില്ല. ഓക്കെ. എന്താ മൈക്കെടുക്കാത്ത, മുകളിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ താഴെയുള്ളവർ കയറിക്കോളിൻ, മുകളിലുള്ളവർ കാത്തു നിന്നിട്ട് കയറിയത്, കാരണം ഇവിടെ സമയം കുറച്ചുള്ളൂ, കുറേ ആൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്, അവസാനം ഞാൻ ബാങ്ക് കൊടുത്താൽ എഴുന്നേറ്റ് പോവും, അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ കാത്തിരിക്കും. അതിന് മുന്നിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ താഴെയുള്ളവർ ചാടിക്കോളാം. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ചോദിച്ചതാണ്, നമ്മൾ കുളിച്ചതിന് ശേഷം പിന്നെ ദ്രാവകം കണ്ടു കഴിഞ്ഞാൽ ഈ കുളിക്കണം ഉസ്താദ് പറഞ്ഞില്ലേ, അപ്പൊ ആ നിസ്കരിച്ച നിസ്കാരം കഥ കൂട്ടണോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. അത് വേണ്ട, അത് വേണ്ട. മുമ്പ് ഇതിന്റെ പോയി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കുളിച്ചു നിസ്കരിച്ചു, പിന്നെ അതിന്റെ ശേഷമാണ് കണ്ടതെങ്കിൽ ഇനി കുളിക്കണം എന്നല്ലാതെ നേരത്തെ നിസ്കരിച്ച നിസ്കാരത്തിന് കേടില്ല, നിസ്കാരം സഹിയായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ ജനാബത്തുണ്ടായിരുന്നു, ആ ജനാബത്തിന് നമ്മൾ കുളിച്ചു, കുളിച്ച് ശുദ്ധിയായി, ഇനി നമ്മൾ നിസ്കരിച്ചും ചെയ്തു, നിസ്കാരം സഹിയായി. പിന്നീട് രണ്ടാമത് ഇത് നേരത്തെ പുറപ്പെട്ടതിനാണെങ്കിൽ വീണ്ടും രണ്ടാമത് പുറപ്പെട്ടപ്പോൾ ഈ രണ്ടാമത് പുറപ്പെടുന്നത് കൊണ്ടിട്ട് ജനാബത്ത് ഉണ്ടാകുന്നത്, അപ്പൊ ഇനി കുളിക്കണം അടുത്ത നിസ്കാരത്തിന് എന്നല്ലാതെ മുമ്പ് നിസ്കരിച്ച് കള വിട്ടണ്ടായില്ല, അത് നേരത്തെ തന്നെ സഹിയായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടതാണ്, എവിടെ കേട്ടെന്ന് അറിയില്ല, മറ്റേ ഹൗസൽ കൗസർ കുടിക്കണേല് സുബൈക്ക് ശേഷമാണോ മരിവിന് ശേഷമാണോ നിന്നാവത്തേനേക്കും കൗസർ ഓടണം പറഞ്ഞ, എത്രയൊന്നും ഉൾപ്പെടുത്തില്ല, എങ്ങനെയാണ്? ഞാനൊരു സുബക്കാലയിലാണ് വർക്ക് ചെയ്യുന്നത്, സോ ക്ലിയർ ആക്കി തന്നെ വളരെ ഉപകാരമാണ്. അസ്സലാമു അലൈക്കും. ഔദുൽ ഖൗസർ കിട്ടാൻ സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കോളി, അതാണ് അതിന് നല്ല മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും ആ സുന്നത്തും, സുന്നിയാകുക, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തും ഒക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിർക്കയിൽ നിന്നിട്ടും ഔദുൽ ഖൗസർ കുടിക്കാം.
അതിന് ഇന്നാത്തനാക്കൾക്കോസറി ഇത്ര സമയം ഇന്ന സമയത്ത് ത്രോതണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൽമിന്റെ കയ്യിലില്ല. അത് അറിയുന്ന വല്ല ഉസ്താദന്മാരുണ്ടെങ്കിലും ചോദിക്കേണ്ടതാണ്, എനിക്കറിയില്ല. ഇത് ചെയ്യാ, ഇത് ചെയ്താൽ കിട്ടും ഇൻഷാല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അഥവാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിച്ച് ജീവിക്കുകയും കഴിയുന്നത്ര സുന്നത്ത് ജീവിതത്തിൽ പകർത്തി സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന്റെ അഹ്ല്, മുബ്തദീങ്ങൾക്കാണ്ട് അടുക്കാൻ കഴിയൂല. വിദേഹത്തിൽ പെട്ടുപോയാൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അടുക്കാൻ അയക്കില്ല, മലായിക്കത്ത് ആട്ടിപ്പായിക്കും. അപ്പോ അത് വരാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലടി ഉറച്ച് വിശ്വസിക്കുക. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് അത് വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് സ്വലാത്ത് ഇങ്ങനെ ചെല്ലുക. ഒഴിവുണ്ടാകുമ്പോഴോ ഒക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ സുന്നിയായി ജീവിക്കുകയും സുന്നത്തായ കാര്യങ്ങൾ കഴിയുന്നത്ര, എല്ലാം കൂടി അതാലും നമ്മളോട് ചെയ്തു തീർക്കാനായില്ലോ, കഴിയുന്നത്ര ചെയ്യാൻ സ്വലാത്ത് ഒഴിവുപോലെ പരമാവധി ചെല്ലുക. അപ്പൊ ഹബീബിന്റെ അടുത്ത് എത്തിപ്പെടാനും അവിടുത്തെ ഷറഫാക്കപ്പെട്ട തർക്കയിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനും ഒക്കെ കാരണവും അള്ളാഹു തആല ഭാഗ്യം നമുക്കൊക്കെ തീരുമാറാകട്ടെ. സ്വലാത്ത് കഴിയുന്നത്ര വർദ്ധിക്കുമ്പോൾ അതിന് പ്രത്യേകം റബിയുൽ അവ്വൽ എന്ന് മാത്രമാക്കേണ്ട, എപ്പോഴും ജീവിതത്തിൽ ഒഴിവുള്ള സമയമൊക്കെ പരമാവധി സ്വലാത്ത് ചെല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ആട്ടി അകറ്റൂല, നമ്മളെ അടുപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവൾ ഭർത്താവുമായിട്ട് പിന്നെ സംയോഗത്തിൽ ഏർപ്പെടാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഹലോ, മൈക്ക് വിടാതെ എന്നാൽ ആ മറന്നുപോയതായിക്കാരം ആട്ടെ. ചോദ്യം കേട്ടിന്, ശബ്ദം കുറച്ച് കുറവേ ഇനി, എന്നാലും ചോദ്യം കേട്ടിട്ടുണ്ട്. ആ ഗർഭിണിയായി എന്നതുകൊണ്ട് ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് നിയമപരമായി തെറ്റൊന്നും ഇല്ല. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതും അപകടം പറ്റാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുമാണ്. എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം അവരുടെ ശരീരത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും, എന്തെങ്കിലും പ്രത്യേകമായ ആരോഗ്യ പ്രശ്നം രോഗമുള്ള സമയമാണെങ്കിൽ അത്തരം സമയത്ത് ഒഴിവാക്കേണ്ടതുമാണ്. അല്ലാതെ ഗർഭിണി ആയി എന്നതുകൊണ്ട് പ്രസവിക്കുന്നത് വരെയുള്ള ഏത് സമയത്തും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഭർത്താവിന് നിയമപരമായി തെറ്റൊന്നുമില്ല, ഹലാലാണ്. പക്ഷെ മറ്റുള്ള സമയങ്ങളെ പോലെ അല്ല. ഒന്ന്, ആരോഗ്യപരമായ കാരണങ്ങളാൽ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും കൂടുതൽ വേണം എന്ന് മാത്രം. ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പോ ഉസ്താദ് നിസ്കാരം കളാവിട്ടുണ്ടോന്ന് പറഞ്ഞു, അപ്പോ നിയ്യത്ത് നിർബന്ധമുണ്ടല്ലോ, സുന്നത്താണോ? നിയ്യത്ത് വെക്കല് നിർബന്ധമാണല്ലോ, സുന്നത്താണോ? അസ്സലാമു അലൈക്കും. നിയ്യത്ത് വെക്കണം, നിയ്യത്ത് വെക്കുന്ന നിർബന്ധം തന്നെ, കാരണം കൂലി നിർബന്ധല്ലേ. രണ്ടാമത് പുറപ്പെട്ടത് മനിയാണ് എന്ന് വന്നാൽ കൂലി നിർബന്ധമാകും. നിർബന്ധമായ കുളിക്ക് ജനാബത്ത് കുളിയോ കുളിക്കുന്നു എന്നോ അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ നിസ്കാര തയ്യാറാക്കുന്നു എന്നൊക്കെ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യാത്ത കുളി ഏത് കുളിയും ശരിയാവൂല. സുന്നത്തായ കുളിയാണെങ്കിൽ പോലും നിയ്യത്തുണ്ടെങ്കിലേ സുന്നത്തിന്റെ കുളി ഇട്ടുള്ളൂ. ഉദാഹരണം, വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുകയാണ്, ജുമാന്റെ സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോട് കൂടി കുളിച്ചെങ്കിലേ ജുമാന്റെ കുളിന്റെ സുന്നത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയോ ഹജ്ജ് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയോ കുളിക്കുകയാണെങ്കിൽ ഇഹ്റാമിന്റെ വേണ്ടി സുന്നത്താക്കപ്പെട്ട കുളി കുളിക്കുന്നു എന്ന് നെയ്യത്തിലെങ്കിലേ കൂലി ഇട്ടുള്ളൂ. മറ്റേത് നമ്മുടെ ശരീരത്തിൽ വയർപ്പോ ആയിക്കോണ്ടെങ്കിൽ പോകുന്നല്ലാതെ കൂലി ഇട്ടൂല. ഇവിടെ ഫർളായതുകൊണ്ട് ഫർള് വിടൂല. നെയ്യത്ത് വേണം, നെയ്യത്തില്ലാതെ ഒന്നും ചെയ്യാവൂല. ോടനുബന്ധമായ ചോദ്യമാണ് അതുകൊണ്ട് മൈക്ക് എടുത്തത്. ഇപ്പൊ കുളി പറഞ്ഞൊന്നുമില്ല, അപ്പൊ നമുക്ക് വെറുതെ കുളി പറഞ്ഞ കുളിയുടെ പറഞ്ഞതിനെ വിട്ടെന്ന് പറഞ്ഞ് കുളിക്കാൻ പറ്റുമോ എന്നാണ് സംശയം. അതൊക്കെ ഇന്നലത്തെ പാഠത്തിൽ വന്നു പോയി, ഇന്നലെ നിങ്ങളുടെ പാഠത്തിന് ഉണ്ടായിട്ടുണ്ടാവൂല. അത് ഹറാമാന്നാ പറഞ്ഞു.
കുളില്ല, ഫർളായ കുളിയൊന്നുമില്ല. അതോടുകൂടി ഏതായാലും ആട്ടെ എന്നുള്ളയാൾക്ക് കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കൽ ഹറാമാണ്. കുറ്റം കിട്ടും അള്ളാന്റെ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇബാദത്തെ കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കൊരു സാധാരണ എന്ന നിത്യപ്രവൃത്തി അല്ല അത്. നിസ്കാരം പോലെയോ നോമ്പ് പോലെയോ ഉദു പോലെയോ ഒക്കെ ഉള്ള ഒരു ഇബാദത്താണ് കുളി എന്നതും. ഇബാദത്താവുമ്പോൾ ആ ഇബാദത്തിന് ഷർത്തുകളും ഫർദുകളും പാലിക്കേണ്ടതുണ്ട്. കുളി അതിന് ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞിരുന്നത്, ഉദാഹരണത്തോടു കൂടി തന്നെ. ഉദാഹരണം നിസ്കാരം, ഫർദ് നിസ്കാരം തന്നെ വളരെ ഷറഫാക്കപ്പെട്ട കാര്യമാണ്. ഒരാൾ രാവിലെ 10 മണിക്ക് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ദുഹർ എന്ന ഫർദ് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്നാൽ അത് നിസ്കാരം ശരിയാവില്ല എന്ന് മാത്രമല്ല കടുത്ത ഹറാമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് കുറ്റം കിട്ടും. അപ്പൊ നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമെന്ന്, നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമെന്നല്ല, ദുഹർ നിസ്കാരത്തിനൊരു സമയമുണ്ട്, ആ സമയം അള്ളാഹ് കണക്കാക്കിയ സമയമാണ്. ആ സമയം ആയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദുഹറിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കുകയാണ് എന്നതുപോലെയാണ് ഫർളായ കുളി എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. ആ കുളിക്ക് നമ്മൾ പറഞ്ഞു 6 കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം ഉണ്ടാവണം, അപ്പോഴാണ് കുളി ഉണ്ടാകുക. കുളി നിർബന്ധമായ ഒരാള് കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്നോ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ നിസ്കാരത്തെ അയലാക്കുന്നു എന്നോ ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കണം, അത് വുജൂബാണ്. ഈ കാരണമൊന്നും ആറിൽപ്പെട്ട ഒരു കാരണമില്ല, ഒരു കാരണമില്ലാതെ പിന്നെ അവന് ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിക്കുക എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് ദുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ ഹറാമാണ്. സഹിയാവുന്നതല്ല എന്ന് മാത്രമല്ല ഹറാമാണ്, അള്ളാന്റെ അടുക്കുന്ന നമ്മൾ കുറ്റക്കാരാവും. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? പുതിയ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചോദിച്ച ആൾക്കാർ തന്നെ ചോദിക്കില്ല, ഒരുപാട് ആൾക്കാർ ജോലിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ ജോലിയിലാണ് കൈയുയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കുക. നമ്മൾ ചോദിച്ച ആൾക്കാരെ ചോദിച്ചാൽ ഇവരിങ്ങനെ കൈയുയർത്തി നേരത്തെയായി കാത്തിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ, എല്ലാവരും സഹകരിക്കുക, എല്ലാവർക്കും എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഉസ്താദ് ഏതായാലും ഞാൻ മൈക്കിൽ വന്നു, അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. പ്രസവ വേദനയോടെ രക്തം വന്നു, അത് കഴുകി ആ സമയം തന്നെ നിസ്കരിക്കാമോ? കുളിച്ചാണോ നിസ്കരിക്കേണ്ടത്? അപ്പോൾ ശരീരം ശുദ്ധി ഉള്ളതാണോ? ഇതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. പ്രസവ വേദനയോടുകൂടി തന്നെ രക്തം കണ്ടു, അങ്ങനെ ആവുമ്പോ പക്ഷേ ഹൈളാകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. അറിഞ്ഞാൽ ഇതിന്റെ 15 ദിവസത്തിന്റെ ഉള്ളിലൊന്നും ഹൈള് ഉണ്ടായിട്ടില്ല എങ്കിൽ ഹൈളാവാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്പൊ ഹൈളാകാൻ സാധ്യത ഉള്ളവർക്ക് നിൽക്കുകയും 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് പ്രസവം നടക്കുകയും ചെയ്താൽ ഹൈളല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ സമയത്തുള്ള നിസ്കാരം പിന്നീട് നിഫാസ് ശുദ്ധിയായതിന് ശേഷം ഖളാ വീട്ടുക വേണ്ടത്. കാരണം ഇവിടെ ഹൈളാകാൻ സാധ്യതയുള്ള സമയത്ത് ഹൈളാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയത്ത് ഹൈളാകാൻ സാധ്യതയൊന്നും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അപ്പോ കുളിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് രോഗസംബന്ധമായ, അതിന് ദമു ഫസാദ് എന്നാ പറയാ, രോഗസംബന്ധമാണ്, സൗകര്യപ്പെടുന്നൊരു ശാരീരിക അവസ്ഥയാണെങ്കിൽ അപ്പൊ തന്നെ നിസ്കരിച്ചാൽ മതി. മൂത്ര നിത്യശുദ്ധിയൊക്കെ ഉള്ളതുപോലെ അത് കഴുകി വൃത്തിയാക്കി വേഗം ഫർദ് നിസ്കരിച്ചാൽ മതി, സൗകര്യപ്പെടുമെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് ഹൈളാവാനും സാധ്യതയുണ്ട് അല്ലാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യമാണ്. അങ്ങനെ കുറെ മണിക്കൂറുകൾ അങ്ങനെ ഉണ്ടായി, 24 മണിക്കൂറാണ് മുമ്പ് പ്രസവം നടന്നു, എന്നാ പിന്നെ ഇത് ഹൈളല്ലാന്ന് വരും. അപ്പൊ പിന്നെ പ്രസവം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിഫാസ് ഉണ്ടെങ്കിൽ ഓടി കഴിഞ്ഞിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഞാൻ മൈക്ക് ചാടിയതല്ല, ഞാൻ മുകളിലായിരുന്നു, കീഴ്ശേരി ഉസ്താദ് താഴത്തേക്ക് ഇട്ടിട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് താഴത്തേക്ക് വന്നത്. ഉസ്താദ് എന്റെ സംശയമല്ല, റേഡിയോയിൽ കേൾക്കുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ സംശയമാണ് ഉസ്താദ് ഞാൻ പറയുന്നത്. കക്ഷി പറയുന്നത് 6 മാസം അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യക്ക് വികാരം വരുന്നില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആ ബന്ധപ്പെടുന്ന സമയത്ത് സാങ്കല്പിക കഥകൾ പറഞ്ഞിട്ട് ഭാര്യയുടെ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് എപ്പോഴും ബന്ധപ്പെടുമ്പോഴും ഇങ്ങനത്തെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഇസ്ലാമിക മാനം അതിനെന്താണെന്ന് കക്ഷി ചോദിക്കാൻ പറഞ്ഞു ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ
അല്ലാതെ തന്നെ ഒരു വിദഗ്ധനായ പുരുഷനാണെങ്കിൽ സാങ്കല്പിക പദ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഭാര്യയുടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ രംഗത്ത് സാധു അല്പം പരാജയമാണ് എന്നാ മനസ്സിലാകുന്നത്. അങ്ങനെയുണ്ട്. അപ്പോ ഹലാലായ കഥകൾ പറഞ്ഞിട്ടോ അല്ലാതെ തന്നെ എന്തൊക്കെ ഉണ്ട് സുഹൃത്തെ, ഒരു സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു വിദഗ്ധനായ ഒരു പുരുഷൻ എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ കഴിയും? ഏതായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവളെ ഉത്തേജിതയാക്കി ലൈംഗികതായ ശരിക്ക് സജ്ജയാക്കിയതിന് ശേഷമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുന്നത്തുള്ളൂ. മറ്റേ ഹറാമില്ലെങ്കിൽ പോലും അതൊരു തരത്തിലുള്ള ഒരു ഒരു നിർബന്ധിത അല്ലെങ്കിൽ ഒരു ഒരു മറ്റേ ഇതുണ്ടല്ലോ, ബലത്താലുള്ള ഒരു സംഗതിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകം നമ്മളോട് പറയുന്നത് ചെയ്തിട്ടുണ്ട്, ഏ ലാ തഖഉ അലാ നിസായിക്കും വഖുഉൽ ഹുമുരി വലാക്കിൻ ഹക്കും ബൈനകുമാ റസൂൽ. കഴുത വേഴ്ച നടത്തുന്നത് പോലെ ഭാര്യയെ കയറി വേഴ്ച നടത്തരുത് നിങ്ങൾ. മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക വേഴ്ച നടക്കുന്നതിന് മുമ്പ് ഇടക്ക് ദൂതനുണ്ടാകട്ടെ എന്നാണ്. ഉമർ റസൂൽ യാ റസൂലുള്ളാഹ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് എന്താണ് ഇപ്പൊ ഈ റസൂൽ എന്ന് ചോദിച്ചു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്തുലാ ഇബഹ അല്പൊന്ന് എന്താക്കുക, മുലാഅബത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായ സല്ലാപങ്ങൾ, സ്പർശനം, ചുംബനം, ആലിംഗനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഒരു സ്ത്രീയെ, അതൊക്കെ കല അല്ലേ, അത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞ വിഷയമല്ല. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാണ്. കലാകല എന്ന് പറയുന്നത് അവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊരു കടമ വീട്ടല്ല. പല പുരുഷന്മാരും ചെയ്യുന്നത്, പല സ്ത്രീകളും ചെയ്യുന്നത്. സ്ത്രീകൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കടമ നിർവഹിക്കാം, മൂപ്പർക്കും ഞങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അതാണ് കഴിഞ്ഞോട്ടെ എന്നുള്ള അങ്ങനെ ഒരു കടമ വീട്ടൽ. മൂപ്പരും തന്നെ വിചാരിക്കുന്നത് എന്താണ്, ആ ഭാര്യയൊക്കെ ആണല്ലോ അപ്പൊ സംഗതി നടക്കണ്ടേ. ഇതല്ല, അത് ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നൽകുന്നത് യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധം ഒരു കലയായി മാറുമ്പോഴാണ്. അത് കലാപരമായി തന്നെ അതിനാണ് പഠിക്കണം. അതൊന്നും പഠിക്കണേനൊന്നും കേടില്ല. അതൊക്കെ കലാപരമായി തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പഠിക്കണം. അതൊരു ബാധ്യത നിറവേറ്റരാവരുത്. ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദകരമായ ഒരു അവസ്ഥയാണല്ലോ, അവിടത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഒരു വിദഗ്ധനായ പുരുഷനെ സംബന്ധിച്ച് ഒരു പ്രയാസവും ആ വിഷയത്തിലില്ല. ഇല്ലാത്ത ആൾ അതിനെപ്പറ്റി അറിയുന്നവരോട് ഇതിപ്പോ ഇങ്ങനെ സ്പീക്കറിൽ കൂക്കി വിളിച്ച് പറയണത് ഇത്രയും പറഞ്ഞപ്പം തന്നെ ചിലർക്കൊക്കെ നാണക്കേട് തോന്നുന്നുണ്ടോ, എന്താ ഇയാൾ ഈ പറയുന്നത്. പക്ഷെ ഇത് കൂക്കി വിളിച്ച് പറയേണ്ട വിഷയമല്ല. പലർക്കും അത് നൈസർഗികമായി തന്നെ അറിയും. അറിയാത്ത ആളുകള് അത് നിയമപരമായി തന്നെ പഠിക്കണം. എങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യയെ ഉത്തേജിപ്പിക്കേണ്ടത്, അവരെ എങ്ങനെയൊക്കെയാണ് ലൈംഗികമായ വിഷയത്തിൽ സജ്ജയാക്കേണ്ടത്, അവളുമാണത് മനസ്സിലാക്കുക. അങ്ങനെ ബന്ധം കാട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ അറ്റത്തുനിന്ന് വീണ പല്ലിയോല ഇങ്ങനെ കിടക്കുകയല്ല വേണ്ട. അതിനൊക്കെ ഒരു സഹകരണം പരസ്പരം എല്ലാ നിലക്കൊണ്ടാണ്. അതിന് വേണ്ടതൊക്കെ അനുവദനീയമാണ്. ഓക്കെ, കൂട്ടുകാരോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ചില കാര്യം മരപ്പൊട്ടന്മാരുണ്ടാവും, അയാധികാരോട് ചോദിച്ചാൽ ഉള്ളവും പോവുകയായി. അത് അത് സംബന്ധമായി അതിനൊക്കെ നല്ലത്, നല്ല കുറച്ചൊരു പടച്ചോനപ്പേടിയും ദീനും ഉള്ള ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നമ്മളെ കേശീരി ഇല്ലേ, ഡോക്ടർ കേശീരി അങ്ങനെയുള്ള ഇതുമായി കൗൺസിലിങ്ങിന് കഴിവുള്ള ആളുകൾ, അവൻ്റെ മാനസിക സ്ഥിതി എന്താണെന്നും അവളുടെ മാനസിക സ്ഥിതി എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ഇവരെ ഉത്തേജിപ്പിക്കാനും പരസ്പരം ആകർഷിപ്പിക്കാനും വേണ്ട ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ചങ്ങായിമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പാരയാവുക, അയാൾ ഈ വയ്യാവേലിക്ക് നടക്കണ്ട. നല്ല പഠിച്ചോനപ്പേടിയുള്ള തക്കുവള്ള ഇങ്ങനെയുള്ള നമ്മളെ ഡോക്ടർ കിശിരിയൊക്കെ പോലെയുള്ള കൗൺസിലർമാരെ സമീപിക്കുകയാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിന് മാത്രം അറിവുള്ള ഏതെങ്കിലും ഉസ്താദന്മാരെ സമീപിച്ചാൽ അവർക്കും കഴിയും ഇവരടിപ്പിച്ചു കൊടുക്കാൻ. ഇങ്ങനെ പരസ്പരം എങ്ങനെ ഏത് വിഷയത്തിലാണ് ഇവർക്കുള്ള തകരാറ് എന്ന് മനസ്സിലാക്കി അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ബുദ്ധിപരമായി അവരടിപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത് വളരെ അത് വേണം. ജീവിതത്തിൽ എന്താ സുഖം വേണ്ടേ, അള്ളാഹ് ഹലാലാക്കി തന്നത് അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കടമ നിർവഹിക്കാനല്ല,
എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോയി, പിന്നെ ഒരു ഗർഭം ഉണ്ടായാലും പിന്നെ ഒരു കുട്ടി ഉണ്ടായി കിട്ടിയെന്ന്, അങ്ങനെയല്ല. ജീവിതം ഹലാലായ മാർഗത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അത് അനുവദിച്ചത്. തന്നെയല്ല, ഈ ഭാര്യമാരുടെ ആഭരണം ധരിക്കാനും അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ കൊഴഞ്ഞാടാനും കൊഞ്ചിക്കൊഴിയാനും അഭിനയിക്കാനും ഒക്കെ ഭാര്യമാർക്ക് അനുവാദം കൊടുത്തെന്താ അവനെ എങ്ങോട്ട് ആകർഷിക്കാനാണ്. അനുവദനീയ മാർഗത്തിലൊക്കെ അവൻ്റെ മുന്നിൽ അവനും അത് ചെയ്യണം. അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാക്കി മാറ്റണം. അറ്റ ഒരു കടമ വിട്ട്, ഇപ്പൊ ചില ആളുകളുണ്ട് അവർ രാവിലെ പോയിട്ട് രാത്രി 10 മണി വരെ 11 മണി വരെ ജോലി തന്നെ, വന്നിട്ട് ഇങ്ങനെ ഒന്നാട് കടന്നുറങ്ങണം, തട്ടി കിട്ടിയാൽ മതി, അതിൻ്റെ അടുക്ക് വെളു ഒക്കെ റെഡിയാണ്, ഒക്കെ പറപ്പണിയൊന്നും ഇല്ലല്ലോ. അപ്പം എന്നാ പിന്നെ എന്തേലുമാണ് കഴിഞ്ഞു കൂടട്ടെ എന്നുള്ളവർക്ക് അവിടെ കഴിച്ചു കൂട്ടണവരുണ്ട്. അതല്ല, അതിനൊക്കെ ജീവിതം എന്ന് പറയില്ല, ജീവിതം എന്ന് പറയാൻ സന്തോഷമാണ്. അതിൽ ഹലാലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന് നോക്കിയാൽ ജീവിതത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളൊക്കെ വളരെ സന്തോഷകരമായ നിലക്ക് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അതങ്ങനെ തുറന്നു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ലൈംഗിക ബന്ധം ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ സ്വഭാവവും ശീലങ്ങളൊക്കെ അതൊക്കെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് അല്ലാതെ ഇതൊരു കടമ വീട്ടലോ എന്തെങ്കിലും പഴയ ഖലീലാദിമിന്റെ കഥ പറഞ്ഞിട്ടോ അല്ല ഉത്തേജിപ്പിക്കേണ്ടത്. എന്നാൽ ശരിക്കും മാനസികമായി ഉത്തേജിപ്പിക്കുകയും അതൊരു കലാപരമായി പരസ്പരം കൈമാറാൻ പറ്റുകയും ചെയ്യുമ്പോഴേ കുടുംബജീവിതം സന്തോഷകരമാവൂ. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. നമുക്ക് സമയം ഇവിടെ കഴിയാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യക്കാരാണ് ആ നിൽക്കണമൊക്കെ, സമയമില്ല എന്നുള്ള ദുഃഖം അറിയിക്കുന്നു. ഏതായാലും ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ സമയമുണ്ടാവും, ബാങ്ക് കൊടുക്കാൻ പോയിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, ഈ മയ്യത്ത് കുളിപ്പിച്ച ആള് കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഒന്നറിഞ്ഞാ കുഴപ്പമില്ലായിരുന്നു. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. മയ്യത്ത് കുളിപ്പിച്ച ആള് കുളിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. അപ്പൊ കുളിക്കാതെ നിസ്കരിച്ചാൽ കറാഹത്ത് വരും. എന്നാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് വുജൂബ് തന്നെയാണ്. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ വാജിബാണ് എന്ന ഹംബലി മദ്ഹബ്. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ്. ഫർളായ കുളി കഴിഞ്ഞാൽ ഏറ്റവും മുഅക്കദായ സുന്നത്തായ കുളിയാണ് മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കുക എന്ന് പറയുന്നത്. അത് കുളിക്കാൻ നിസ്കരിക്കൽ കറാഹത്ത് വരും. അല്ലാതെ നിസ്കാരം ചെയ്യാതിരിക്കുക ഹറാമിന്റെ കുറ്റമൊന്നും ഉണ്ടാവുന്നതല്ല. ഓക്കെ, ബാങ്ക് വിളിച്ചു. ഒരുപാട് ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്, ക്ഷമിക്കണം. ഇൻഷാല്ലാ, അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള 5 ദിവസങ്ങളിൽ എന്നും ഉച്ചക്ക് സൗദി ടൈം 1:30 മുതൽക്ക് അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ 1 മണിക്കൂർ സമയം ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ദർസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിലധികമായി പോവും, ഏകദേശം 1.5 മണിക്കൂറിന്റെ മേലെയായി ചോദ്യോത്തരായിട്ട്. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു തആല നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. അള്ളാഹു തആലന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും നമുക്കൊക്കെ അള്ളാഹു തആല ചെയ്തു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കഴിയുന്നതും ആ 1:30 തന്നെ എത്താൻ പറ്റുന്നവരൊക്കെ എത്തുക. എന്നിട്ട് എല്ലാ വിഷയത്തിനും ചോദിക്കാമെങ്കിലും പാഠം ശ്രദ്ധിക്കുകയും അതിലുള്ള വിഷയങ്ങൾ പ്രത്യേകം സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ മുൻഗണന കൊടുക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുകയും ചെയ്യുന്നു. കുറേ ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് അറിയാം. അവരോടൊക്കെ ക്ഷമ ചോദിച്ച് ഇനി നിസ്കാരത്തിന്റെ ടൈം ആയതുകൊണ്ട് മുന്നോട്ട് തൽക്കാലം തുടരാൻ നിവൃത്തിയില്ല. സാധാരണ ഞാൻ വെച്ചാൽ നമ്മളെ വാടാനപ്പള്ളി ഉസ്താദായിരുന്നു, പിന്നീട് കുറേ സമയം അത് കൈകാര്യം ചെയ്യുന്നത്. ഉസ്താദ് നാട്ടിലാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് വേറെ ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മൈക്കിൽ വന്നാൽ ഇനിയും ചോദ്യോത്തരം തുടരാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ച് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച വീണ്ടും കാണാം എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച ഇൻഷാല്ലാ സംസ്കരിച്ച് മദീനം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഹബീബിനെ കണ്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് പോരാൻ, അതുപോലെ തന്നെ അവിടെ നിന്നും മദീന ഷെരീഫിലെ ഒരുപാട് പുണ്യസ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും ഒക്കെ നല്ല നിലയിൽ റാഹത്തായൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖിന് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാല്ലാ എന്റെ ദുആവിന്റെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തും. എസ് ജി വി ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ, ഇതിൽ ക്ലാസ് കേൾക്കുന്നവർ, അതിനെ സഹകരിക്കുന്നവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ സലാത്തി എല്ലാം പറഞ്ഞവരുണ്ട്, ഇനി ആ സലാത്തി എല്ലിയവർ എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാല്ലാ പ്രത്യേകം അവിടെ വെച്ച് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് വാക്ത് തന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം സമയം
അതിക്രമിച്ച് നിസ്കരിക്കാൻ സമയമായത് കൊണ്ട് തൽക്കാലം വിട. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.